Okay. So, good afternoon to everybody. I would like to introduce myself for the time being. And my name R. Vijayan, and I have 35 years of teaching experience in various government colleges and retired as principal. And I am also engaged in UPSC, PSC and so many confidential works about the question settling, then paper evaluation, etcetera, etcetera. And I am teaching mainly political science, then public administration, then international organization, then current affairs, everything, everything. Okay. And don't worry about that. And you can also ask questions, but we have no time for interaction. So now today, as part of the KAS examination, I would like to give you some very useful information, tips and questions that will be very useful for you as far as this area is concerned. Okay. So I request you to focus entirely on this. If any doubt comes, we can clarify. Okay. So let us swim together. Okay. Okay. So as I told you that with regard to the Constitution of India, nobody has a clear cut idea about it. Some focus on certain areas only, like fundamental rights or president or parliament or something like that. And in this examination, the maximum concentration or attention is given to some unimportant areas. Unimportant ആയിട്ടുള്ള ചില നമ്മൾ ഒഴിവാക്കുന്ന ചില ഏരിയകളുണ്ട്, അതിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഏതായിരുന്നാലും അതിനു മുമ്പ് ഇപ്പോൾ ഓരോ ആർട്ടിക്കിൾ പറയുമ്പോൾ യു വിൽ ബി സർപ്രൈസ് ദാറ്റ് സച്ച് ഗ്രേറ്റ് തിങ്സ്, മനസ്സിലല്ലേ, അൺഫർഗറ്റബിൾ പോയിൻറ്റ്സ് ദാറ്റ് മേ ബി ഇൻക്ലൂഡ് ഇൻ ദിസ് വൺ ആർട്ടിക്കിൾ. ഒരെണ്ണത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ളത് അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഞാൻ പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾ എന്നെഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് പോയിൻറ്റ്സ് എഴുതിക്കണം, മനസ്സിലായല്ലോ. സോ ആർട്ടിക്കിൾ 1 എഴുതുക, ഇമ്പോർട്ടൻ്റ് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. ആർട്ടിക്കിൾ 1 എന്തായിരിക്കും പറയുക? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. സോ ദർ ടു ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ദാറ്റ്. അതാണ് വൺ, യു ടേക്ക് ആർട്ടിക്കിൾ 1, ടു ക്വസ്റ്റ്യൻസ്. വൺ, വൈ ദീസ് ടു നെയിംസ് യൂസ്ഡ് ഫോർ ദാറ്റ്? രണ്ടും എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഇൻ ഓർഡർ ടു അവോയ്ഡ് എ ഡിസ്പ്യൂട്ട് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി. ആൻഡ് വേണ്ട അംബേദ്കർ റെഡ് ദാറ്റ് വേർഡ് ഇന്ത്യ, സംബഡി സ്റ്റുഡ് അപ്പ്, നോ നോ നോ, ഭാരത് ഈസ് ദർ, ഭാരത് ഷുഡ് ബി ദർ. ദെൻ സംബഡി ക്ലെയിം, നോ നോ നോ, ഇന്ത്യ ഷുഡ് ബി ദർ. സോ ദി റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ടു സൈഡ്സ് വേർ ഇൻവൈറ്റഡ് ആൻഡ് ദേ റീച്ച്ഡ് എ കൺസെൻസസ്, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. So don't say anything about it, manasalle, of your own view. This is only to avoid a controversy in the Indian Constituent Assembly. That is one thing. One more. And another thing is that Union of States, this is very important question. Your question model may be like this. In Article 1, the term Union of States implies A, B, C, D. എന്താണത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത് അറിയണ്ടേ? അതെന്താണ് ചെയ്യുന്നത്? അപ്പം അതിന് രണ്ട് ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ഹാസ് ടു ഇംപ്ലിക്കേഷൻസ്. വൺ, ഇന്ത്യ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് അൻ എഗ്രിമെൻറ്റ് എമംഗ് സ്റ്റേറ്റ്സ്. നമ്മുടെ സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി വന്നതല്ല ഇന്ത്യ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത് ആദ്യത്തെ പോയിൻ്റ്. ഇപ്പം മനസ്സിലായില്ല. അപ്പം ഇന്ത്യ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് അൻ എഗ്രിമെൻറ്റ് എമംഗ് സ്റ്റേറ്റ്സ്. സെക്കൻഡ് ഇംപ്ലിക്കേഷൻ, നോ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ക്യാൻ സെസീഡ് ഫ്രം ഇറ്റ്. ഒരു സ്റ്റേറ്റിനും ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല. ഇത് പറയാൻ കാരണം, ഇൻ അമേരിക്ക എനി സ്റ്റേറ്റ് ക്യാൻ സെസീഡ് അറ്റ് എനി ടൈം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വിട്ടുപോകാം. ഇന്ത്യയിൽ അത് പറ്റില്ല. ഈ രണ്ട് പോയിൻ്റാണ് ഏതിൽ അടങ്ങിയിരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി പറയുമോ അല്ലേ? അപ്പോൾ ദ ടൈം, അപ്പോൾ അതിനകത്ത് ഒരു എണ്ണം തരും, ബാക്കി മൂന്നെണ്ണം തെറ്റായിരിക്കും. അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണം തരും നാലെണ്ണത്തിൽ, എന്നിട്ട് താഴെ കോഡ് തരും എ 1 ആൻഡ് 2,
ടു ആൻഡ് ത്രീ, വൺ ആൻഡ് ത്രീ, ടു ആൻഡ് ഫോർ എന്നും പറഞ്ഞ് തരും. അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരുന്നാൽ ആ ക്വസ്റ്റ്യൻ വന്നാൽ ഓക്കെ അല്ലേ. എന്തൊക്കെയാണത്? ഇന്ത്യ ഈസ് നോട്ട് ദ റിസൾട്ട് ഓഫ് എൻ എഗ്രിമെൻറ്റ് എമംഗ് സ്റ്റേറ്റ്സ്. രണ്ടാമത്തെ എന്താണ്? നോ സ്റ്റേറ്റ് ക്യാൻ സെസീഡ് ഫ്രം ഇറ്റ്. ഇതിൽ വിട്ടുപോകാൻ പാടില്ല. അതോടുകൂടി ആർട്ടിക്കിൾ വണ്ണിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ തീർന്നു. ഇനി അവരാരൊക്കെ ചോദിച്ചാലും പോയിൻ്റ് മനസ്സിലായല്ലോ. ദെൻ കം ആർട്ടിക്കിൾ ടു. ഇൻ ആർട്ടിക്കിൾ ടു, ഇൻ ആർട്ടിക്കിൾ ടു വി ക്യാൻ സി ദാറ്റ് അഡ്മിഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ഇന്ത്യ എന്ന് പറയുന്ന ആ നമ്മുടെ രാജ്യത്തിനോട് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ ഇങ്ങോട്ട് ചേർക്കണം. പുതിയതായിട്ട് നമ്മുടെ ടെറിട്ടറിയിലുള്ളതല്ല, പുതിയതായിട്ട് ചേർക്കണമെങ്കിൽ ആർട്ടിക്കിൾ ടു ആണ് അതിന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓർത്തിരിക്കുക, പോണ്ടിച്ചേരി, ഇപ്പോഴത്തെ പുതുച്ചേരി, ദിസ് വാസ് എ പാർട്ട് ഓഫ് ഫ്രഞ്ച് അല്ലേ, ആൻഡ് വി ഹാവ് അഡ്മിറ്റഡ് ദാറ്റ് ബൈ വിച്ച് ആർട്ടിക്കിൾ. അതാണ് ക്വസ്റ്റ്യൻ. പോണ്ടിച്ചേരി, പുതുച്ചേരി വാസ് അനക്സ്ഡ് ടു ഇന്ത്യ ബൈ വിച്ച് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ ടു. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിമിലർലി ഗോവ, ദിയു, ഡാമൻ, ദിസ് വാസ് ഏരിയ ഓഫ് പോർച്ചുഗീസ് അല്ലേ. സോ ഇറ്റ് വാസ് എ ഫോറിൻ പ്രോപ്പർട്ടി ആയിരുന്നു, ടെറിട്ടറി ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് അനക്സ്ഡ് ടു ഇന്ത്യ, അഡ്മിറ്റഡ് ടു ഇന്ത്യ ബൈ വിച്ച് ആർട്ടിക്കിൾ? ആൻഡ് യു നോ ദ സിക്കിം, ദ കൺട്രി, ഫോറിൻ കൺട്രി സിക്കിം. യു നോ ദ ഹിസ്റ്ററി ഓഫ് സിക്കിം, ദ പീപ്പിൾ ഓഫ് സിക്കിം ആസ് വെൽ ആസ് ദ റൂളർ ഓഫ് സിക്കിം. കിങ്, അവിടുത്തെ കിങ്ങിൻ്റെ പേരെന്താ? ചോഗ്യാൽ, നെയിം ഓഫ് കിങ് ചോഗ്യാൽ, ദാറ്റ് ഡെസിഗ്നേഷൻ. ആൻഡ് കിങ് ആൻഡ് ദി പീപ്പിൾ, ദേ ഹാഡ് മച്ച് ഡിസയർ ടു ജോയിൻ വിത്ത് ഇന്ത്യ റൈറ്റ് ഫ്രം ഇമമ്മോറിയൽ ടൈം, പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞത് പറ്റുകയില്ല. അങ്ങനെ അവസാനം ആസ് എ റിസൾട്ട് ഓഫ് ദ കൺസിസ്റ്റൻ്റ് കണ്ടിന്യൂസ് റിക്വസ്റ്റ് ഫ്രം ദ പാർട്ട് ഓഫ് ദ സിക്കിം, വി ഹാവ് അഡ്മിറ്റഡ് ഇറ്റ്. അങ്ങനെയാണ് 35-ാമത്തെ 36-ാമത്തെ അമെൻഡ്മെൻറ്റ് വഴി നമ്മൾ സിക്കിമിനെ അഡ്മിറ്റ് ചെയ്തത്. ബൈ വിച്ച് ആർട്ടിക്കിൾ? ഈ ഒരു ക്വസ്റ്റ്യൻ, സിക്കിം വാസ് അഡ്മിറ്റഡ് ടു ഇന്ത്യ ബൈ വിച്ച് ആർട്ടിക്കിൾ, ഭരണഘടന ഏത് വകുപ്പ് അനുസരിച്ചാണ്? ഇനി അറിയാമല്ലോ. അതാണ് രണ്ടാമത്തെ ആർട്ടിക്കിൾ. ഇപ്പോൾ ഒരു മിനിറ്റേ എടുത്തുള്ളൂ, പക്ഷേ നമ്മൾ എത്ര കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ആർട്ടിക്കിൾ കൊണ്ട് നമുക്ക് മനസ്സിലായത് എന്താണ്? വിദേശത്തുള്ള രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ നമുക്ക് ഇന്ത്യയോട് അഡ്മിറ്റ് ചെയ്യാം. ദെൻ ആർട്ടിക്കിൾ 3, ദറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. പുതിയ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സാണ്, പുതിയ സ്റ്റേറ്റുകൾ എങ്ങനെ ഉണ്ടാക്കുന്നു. ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യയിൽ, ഇതിൻ്റെ ഒറ്റ ബാക്ക്ഗ്രൗണ്ട് ഇതേ ഉള്ളൂ മനസ്സിലാക്കി വെക്കാൻ. ദ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ 1947, ആൻഡ് വാട്ട് വാസ് ദ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദാറ്റ് ടൈം? ആ സമയത്ത് ദെർ വർ ടു കാറ്റഗറീസ് ഓഫ് സ്റ്റേറ്റ്സ് അറ്റ് ദാറ്റ് ടൈം, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസസ് ആൻഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് അല്ലേ. ഈ രണ്ട് കാറ്റഗറിയിലേ ഉണ്ടായത്, ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചതും ഇന്ത്യക്കാരുടെ നാട്ടുരാജ്യങ്ങൾ, തിരുവിതാംകൂർ, കൊച്ചി, ഹൈദരാബാദ്, ബറോഡ, ബിക്കാനീർ മുതലായ മൈസൂർ രാജാക്കന്മാർ. ആൻഡ് വെൻ ദേ ലെഫ്റ്റ്, പിന്നെ നമുക്ക് കുറേ പ്രോസസ്സ് തുടങ്ങേണ്ടി വന്നു. നമ്പർ വൺ എന്ന് വെച്ചിരുന്നാൽ ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓർമ്മയുണ്ടല്ലോ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സോ ഇറ്റ് വാസ് ദ ഹോം മിനിസ്റ്റർ പട്ടേൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമഫലമായിട്ടാണ് അദ്ദേഹത്തിന് ആ പേര് തന്നെ കിട്ടിയത്, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ തന്നെ കാര്യം, പട്ടേൽ അല്ലേ. ആൻഡ് ഹീ സക്സസ്ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഓൾ ദി സ്റ്റേറ്റ്സ്. ആൻഡ് യു മൈറ്റ് ഹാവ് റെഡ് ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ഹൈദരാബാദ് ദർ വാസ് എ പ്രോബ്ലം, ദ നൈസം ഓഫ് ഹൈദരാബാദ് ഒപ്പോസ്ഡ് ഇറ്റ്, ആൻഡ് പട്ടേൽ ഹാഡ് ടു ഡിപ്ലോയ് ദി ആംഡ് ഫോഴ്സസ് ലൈക്ക് ഓപ്പറേഷൻ പോളോ എന്നറിയപ്പെടുന്ന അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും സക്സസ്ഫുള്ളായിട്ട് ചെയ്തു. ഹു വാസ് ബിഹൈൻഡ് ഹിം? വി പി മേനോൻ, എ മലയാളി. അന്നൊക്കെ മലയാളീസാണ് എല്ലാ അഡ്മിനിസ്ട്രേഷനിലും നിൽക്കുന്നതേ, അവരെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ. അപ്പോൾ ഇതേതായാലും സക്സസ്ഫുള്ളായിട്ട് ചെയ്തു, ഇൻ്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇൻ്റഗ്രേഷന് ശേഷം നമ്മൾ കണ്ടത് കാറ്റഗറൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി. പോയിൻ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം വലിയ സംഭവങ്ങളാണ് ഈ ഒരു സെക്കൻഡ് കൊണ്ട് പറയുന്നത്. ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, ആ ഇൻ്റഗ്രേഷന് ശേഷം എന്തുണ്ടായി? കാറ്റഗറി നടത്തി, എല്ലാത്തിനെയും പിടിച്ചിട്ട് വലിയ സ്റ്റേറ്റുകൾ, പാർട്ട് എ, സെക്കൻഡ് പാർട്ട് ബി, പിന്നെ പാർട്ട് സി, പിന്നെ പാർട്ട് ഡി, ഇങ്ങനെ നാലെണ്ണത്തിനാക്കി മാറ്റി വെച്ചു. അവിടെ ഒരു ചോദ്യമുണ്ട്, പാർട്ട് എയുടെ ഹെഡ് ആരായിരുന്നു അന്ന്? ഗവർണർ. പാർട്ട് ബിയുടെ ആരായിരുന്നു? രാജപ്രമുഖ്. പാർട്ട് സി ആൻഡ് ഡി ഹെഡഡ് ബൈ ചീഫ് കമ്മീഷണർ.
പോയിൻ്റ് മനസ്സിലായില്ല. അപ്പോൾ അത് തന്നെ ഡെസിഗ്നേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. പാർട്ട് ബിയിൽ ഹെഡ് ആരായിരുന്നു? നാല് ചോയ്സ് വന്നാലോ? ആ രാജപ്രമുഖ്. പാർട്ട് എയുടേത് ഗവർണർ. പാർട്ട് സിയും ഡിയും ചീഫ് കമ്മീഷണർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പാർട്ട് ഡിയുടെ വന്നിരുന്ന ഒരു സ്റ്റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പ്രദേശം, ആൻഡമാൻ നിക്കോബാർ മാത്രം. അതും ഓർത്ത് വെച്ചേക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ച് പരമാവധി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിലങ്ങ് വലിയ എക്സ്പെർട്ട് അല്ല, പരമാവധി ക്യാൻവസ് വേണം ക്വസ്റ്റ്യൻസ്. ഏത് വന്നാലും എങ്ങനെ വന്നാലും അതാണ് അതിനനുസരിച്ച് അറിയാം. അപ്പം ഈ നാല് കാറ്റഗറൈസേഷൻ നടത്തി കഴിഞ്ഞ് തൽക്കാല സംവിധാനം അങ്ങനെ നിർത്തിക്കൊണ്ട് തിരുവിതാംകൂർ ഏത് കാറ്റഗറിയിലാണ് വന്നത്? പാർട്ട് ബിയിലാണ് വരുന്നത്. അങ്ങനെ വന്നിട്ട് മൂന്നാമത്തെ കാറ്റഗറൈസേഷനാണ് റീഓർഗനൈസേഷൻ. സ്റ്റേറ്റിനെ ഫോർമേഷൻ ചെയ്യണം. ആ സ്റ്റേറ്റ് റീ ഫോർമേഷന് വേണ്ടി ആദ്യത്തെ കമ്മിറ്റി, ദ ഫസ്റ്റ് കമ്മിറ്റി, ദർ കമ്മിറ്റി. ദർ കമ്മിറ്റി, ദ ഫസ്റ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് ദർ കമ്മിറ്റി. ദർ നല്ലൊരാളാണ്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ആൻഡ് ഹീ ഡിസ്കസ്ഡ് ഓൾ ദ പ്രോമിനൻറ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രിപ്പയർഡ് ദ റിപ്പോർട്ട്. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് റിപ്പോർട്ട് വാസ് റിജക്റ്റഡ്, നടപ്പാക്കിയില്ല. ലേറ്റർ an expert committee comprising three prominent personality, you know, JVP le Jawaharlal Nehru, Vallabhbhai Patel, Pattabhi Sidharamayya, these three persons, they joined together and they also prepared a report for reorganization of states, but that report was also ignored by the Congress. Randum nadannilla. Pinna aalochana sheshamana nallore committee form cheythu. Aa committee aanedhu സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന ഫസൽ അലി കമ്മീഷൻ. വൈ? ബിക്കോസ് ഫസൽ അലി വാസ് ദ ചെയർമാൻ ഓഫ് ദാറ്റ് കമ്മിറ്റി. ദ അതർ ടു മെമ്പേഴ്സ് സർദാർ കെ എം പണിക്കർ ആൻഡ് എച്ച് എൻ കുൻസുറു. ഇത് ഈ മൂന്ന് പേരുടെ പേര് ഓർത്തിരിക്കുക. ഫസൽ അലി വാസ് ദ ചെയർമാൻ, കെ എം പണിക്കർ വാസ് മെമ്പർ, എച്ച് എൻ കുൻസുറു വാസ് മെമ്പർ. ഈ സമയം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ഡു യു നോ എബൌട്ട് കെ എം പണിക്കർ? എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കെ എം പണിക്കരെ കുറിച്ച് അറിയാം? കാര്യം നമുക്ക് ഈ എക്സാമിനേഷന് ഒരു മലയാളം സെക്ഷനും കൂടെ ഉണ്ട്, കേരള അല്ലേ. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ദേ ഡോണ്ട് ഹാവ് മച്ച് അവെയർനെസ് അബൌട്ട് കേരള സൊസൈറ്റി, കേരള പോളിറ്റി, കേരള ഡെവലപ്മെൻറ്റ്, കേരള റിഫോംസ്. പലർക്കും ഇല്ല, എല്ലാവരും ഇൻ്റർനാഷണൽ നാഷണലിൽ പോകുന്നു. ഈ കെ എം പണിക്കരെക്കുറിച്ച് എന്തൊക്കെ അറിയാം? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി ഒത്തിരി പറയാനുണ്ട്. അതിൽ നിന്നൊക്കെ ചിലപ്പോൾ വൺ വേഡുകൾ വരാം. യു നോ ഹി വാസ് ദ എഡിറ്റർ ഓഫ് ദാറ്റ് ഫേമസ് ന്യൂസ് പേപ്പർ അറ്റ് ദാറ്റ് ടൈം, ഹിന്ദുസ്ഥാൻ ടൈംസ്. മനസ്സിലായില്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ന്യൂസ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. ആൻഡ് സിമിലർലി ഹി വാസ് ആൾസോ വെൽ വേഴ്സ്ഡ് ഇൻ ദി മലയാളം ലിറ്ററേച്ചർ. മലയാള സാഹിത്യത്തിലും അദ്ദേഹം ഗ്രേറ്റ് ആയിരുന്നു. ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് കേരള സാഹിത്യ അക്കാദമി. He himself was the founder president of Kerala Sahitya Academy. And he published two books, Malayalam books, at that time. The names? Kerala Simham. Other book? Parangi Padayali. Parangi, that is Portuguese. Alle, Parangi Padayali is another book. Kerala Simham, because he called Parsi Raja as Lion of Kerala. That is what he said. But that's what he said. Malayalam and English language, വളരെ വ്യക്തതയുള്ള ഒരാളായിരുന്നു. ആൻഡ് ഹീ സെർവ്ഡ് ആസ് ദി ഗവർണർ ഇൻ സം പ്രൊവിൻസസ്. ഹി ആൾസോ സെർവ്ഡ് ആസ് ദി അഡ്വൈസർ ടു വേരിയസ് കിങ്. ആൻഡ് ഹി ആൾസോ സെർവ് ആസ് അംബാസിഡർ ടു സർട്ടൻ കൺട്രീസ്. ഒന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, ഹി വാസ് ദ ഒൺലി മലയാളി ഹു പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ റൗണ്ട് ടേബിൾ കോൺഫറൻസസ് ഇൻ ബ്രിട്ടൻ. അല്ല, അപ്പോൾ അത് തന്നെ ചോദിച്ചാൽ അവിടെയും പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ മെമ്പറായി. പിന്നീട് പിന്നീട് എന്തായി മാറി? ഹി വാസ് എ ഫസ്റ്റ് മലയാളി നോമിനേറ്റഡ് ടു രാജ്യസഭ അല്ലേ. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ആദ്യ ആൾ. ഇപ്പോൾ നമ്മൾ ഒരു ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ എത്ര എവിടെയൊക്കെ പോയി അതിൻ്റെ വേരുകൾ ആലോചിച്ച് നോക്ക്. അല്ലാതെ ആർട്ടിക്കിൾ അതിൻ്റെ സെൻറ്റൻസ് മാത്രം പറഞ്ഞിരുന്നാൽ മതിയോ? അതാണ് മൂന്നാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്, ഫോർമുലേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് എന്നാണ്, പുതിയ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി. അങ്ങനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ റെക്കമെൻഡഡ് ഹൗ മെനി സ്റ്റേറ്റ്സ് 14 സിക്സ്റ്റീൻ സ്റ്റേറ്റ്സ്
ദേ റെക്കമെൻഡഡ് 16 സ്റ്റേറ്റ്സ് ആൻഡ് 3 യൂണിയൻ ടെറിട്ടറീസ് ബട്ട് വെൻ ദ ആക്ട് വാസ് പാസ്ഡ് പാർലമെൻറ്റ് റെഡ്യൂസ്ഡ് ഇറ്റ് ഫ്രം 16 to 14 അതാണ് ആൻഡ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ഫ്രം 3 to 6 ഇതാണ് നടന്നത് അപ്പം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പ്രൊവൈഡഡ് 14 states and 6 union territories. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ 14 നിന്ന് ഇന്ന് നമ്മൾ 28 വന്നു 29 ഉണ്ടായിരുന്നു ഒന്ന് കുറച്ചു ഇത്രയും ഡബിൾ ചെയ്തു അത്രയും വരാൻ കാരണം ആർട്ടിക്കിൾ ത്രീയിലാണ് പറയുന്നത് ഹൗ ക്യാൻ എ ന്യൂ സ്റ്റേറ്റ് ബി ഫോംഡ് എങ്ങനെയാണ് സാധാരണ യൂഷ്വൽ പ്രൊസീജിയർ എന്താണ് ഇന്ത്യയുടെ ടെറിട്ടറി ഇത്രയല്ലേ ഉള്ളൂ അതിനകത്ത് യു ക്യാൻ ഡു 2 methods. Either bifurcate an existing state. ഒരു സ്റ്റേറ്റിനെ രണ്ടാക്കുക ലൈക്ക് വി ഹാവ് ഡൺ ഇൻ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ആൻഡ് ആന്ധ്ര അല്ലേ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട് 2-3 സ്റ്റേറ്റിൽ നിന്ന് ഓരോ പോർഷൻ എടുക്കുക ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബിക്കോസ് ദീസ് സ്റ്റേറ്റ്സ് വെർ കാർവ്ഡ് ഔട്ട് ഓഫ് ബീഹാർ മധ്യപ്രദേശ് ഒഡീഷ അല്ലേ അങ്ങനെ എടുത്തതാണ് ഏതായിരുന്നാലും ഇതിനകത്ത് നിൽക്കുന്ന ടെറിട്ടറിയിൽ വെച്ച് നമുക്കുണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ആർട്ടിക്കിൾ ഏതാണ് Article 3. By which article Telangana was created? Article 3. And by which article the name of Tamil Nadu a state? The name of Tamil Nadu came. എങ്ങനെയാണോ ഏത് ആർട്ടിക്കിൾ വെച്ചാണ് നേരത്തെ ഏർലിയർ ഇറ്റ് വാസ് നോൺ ആസ് മദ്രാസ് ആൻഡ് ഫ്രം മദ്രാസ് ടു തമിഴ്നാട് എന്നുള്ള പേര് മാറ്റിയത് ഏത് ആർട്ടിക്കിളാണ് 3 articles. കർണാടകയുടെ പഴയ പേര് മൈസൂർ ആൻഡ് ദാറ്റ് മൈസൂർ വാസ് ചേഞ്ച് ടു കർണാടക ബൈ വിച്ച് ആർട്ടിക്കിൾ ബൈ തേർഡ് ആർട്ടിക്കിൾ ഇപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ Article 3 ഫോർമുലേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ് ചേഞ്ച് ഇൻ നെയിം ചേഞ്ച് ഓഫ് ബൗണ്ടറി ഇതെല്ലാം ചെയ്യാവുന്ന ആർട്ടിക്കിളാണേത് Article 3 അപ്പോൾ നമ്മളൊരു 3 articles പഠിച്ചപ്പോൾ തന്നെ ഒരു കുറച്ച് 5 minutes കൊണ്ടൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി അല്ലേ ഇത്രയാണ് ഇതുപോലെ അങ്ങ് ഫോളോ ചെയ്താൽ മതി നെക്സ്റ്റ് ഇനി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് 11 ഈ 11 സിറ്റിസൺഷിപ്പാണ് ഇറ്റ് ഈസ് നോട്ട് കോൺട്രവേഴ്ഷ്യൽ സിറ്റിസൺഷിപ്പ് വി ആർ ഡിസ്കസിങ് ഓൺലി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ 11 അതിലെ ഒരു ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി അൾട്ടിമേറ്റ് അതോറിറ്റി വിത്ത് റിഗാർഡ് ടു സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ പൗരത്വത്തെ സംബന്ധിച്ച് അന്തിമമായ അധികാരം ആർക്കാണ് അത് നിങ്ങൾ പാർലമെൻറ്റ് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബേസ് എവിടെ നിന്ന് കിട്ടി Article 11 പറയുന്നത് അല്ല നമ്മുടെ ഉണ്ടാക്കിയല്ല ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ Article 11 ദാറ്റ് പാർലമെൻറ്റ് മേ ബൈ ലോ ക്യാൻ ചേഞ്ച് ക്യാൻ മേ സിറ്റിസൺഷിപ്പ് ആക്ട് അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പൗരത്വ നിയമം കൊണ്ടുവന്നത് 1955 ഫസ്റ്റ് അതാണ് ആ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായല്ലോ നെക്സ്റ്റ് Article 14 പറയാം റൈറ്റ് ടു ഇക്വാളിറ്റി അതെന്തിനാണെന്ന് വെച്ചിരുന്നാൽ ഒരു ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് അകത്ത് വരുന്ന വാട്ട് യു മീൻ ബൈ റൈറ്റ് ടു ഇക്വാളിറ്റി അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റി ബൈ റൈറ്റ് ടു ഇക്വാളിറ്റി വി മീൻ ആൾ ആർ ഈക്വൽ ബിഫോർ ലോ അതാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അതായത് നോ ഡിസ്ക്രിമിനേഷൻ പാടില്ല അല്ലേ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല പിന്നെ അതുപോലെ അൺടച്ചബിലിറ്റി പാടില്ല ആളാ റീക്വൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ഇത് മാത്രം ഒന്ന് ഓർത്തിരുന്ന ആദ്യം Article 14 അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദിക്കാവുന്നതാണ് 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഇത് ഈ ആർട്ടിക്കിളുകളുടെ ലക്ഷ്യം വേറൊന്നുമല്ല പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഏത് ആർട്ടിക്കിളിൽ പറയുന്നു Article 14, 15, 16, 17 ഇങ്ങനെ തരും തിരിച്ചും തരും Article 15 ഡീൽസ് വിത്ത് എന്താണ് അപ്പോൾ 4 കാര്യങ്ങളാണ് അതിനുവേണ്ടി മാത്രമുള്ള പർപ്പസേ ഇതിനുള്ളൂ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പം പല പ്ലേസിലാണ് ബേസ്ഡ് ഓൺ റിലീജിയൻ സെക്സ് കാസ്റ്റ് റേസ് പ്ലേസ് ഓഫ് ബർത്ത് ഇതൊന്നും വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല ഇൻ വിച്ച് ആർട്ടിക്കിൾ ഇറ്റ് സൈസ് Article 15 ദെൻ 16 When we discuss about 16,
ദാറ്റ് ഈസ് ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ്. പൊതു നിയമനങ്ങൾ, സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും അവസരം കിട്ടിയതുകൊണ്ടല്ലേ, അല്ലേ? എല്ലാവരും അപ്ലൈ ചെയ്യുന്നതുകൊണ്ടല്ലേ, കെഎസ്എൻആല് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടല്ലേ. ബിക്കോസ് യു ഗോട്ട് അൻ ഓപ്പർച്യൂണിറ്റി, ആൻഡ് ദീസ് ഓപ്പർച്യൂണിറ്റി ഈസ് ഗിവൺ ടു പബ്ലിക് ആസ് എ ഹോൾ, സബ്ജക്ട് ടു ദ എലിജിബിലിറ്റി. എല്ലാവർക്കും അവസരം കിട്ടണമെന്ന് പറഞ്ഞ് പ്ലസ് ടു പഠിക്കുന്നവർക്ക് കൊടുക്കുമോ ഇത്? ഇല്ല, സബ്ജക്ട് ടു എലിജിബിലിറ്റി. ഇതനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 16. മനസ്സിലായാൽ പിന്നെ വരാവുന്നത് 17 അറിയാം നിങ്ങൾക്ക്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആക്ടിൻ്റെ ഇപ്പോഴത്തെ പേര്, ദിസ് ആക്ട് ഹാസ് ബീൻ റീനെയിംഡ്. നോ, നോട്ട് ദാറ്റ്, അല്ല, അതായിരിക്കും അതിലെ ക്വസ്റ്റ്യൻ. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് ഈസ് റീനെയിംഡ്. അൺടച്ചബിൾ എന്നുള്ള വാക്കങ്ങ് മാറ്റാൻ വേണ്ടി. അത് കാണുമ്പോൾ തന്നെ ഒരു അൺടച്ചബിലിറ്റി തോന്നിയാലും, അതുകൊണ്ട് അൺടച്ചബിലിറ്റി എന്നുള്ള ഒരു വേർഡ് മാറ്റിയിട്ട് അതിപ്പോൾ പേര് മാറ്റിയിട്ടുണ്ട്. സെയിം ആക്ട് തന്നെ, സെയിം ഇയർ തന്നെ, പേര് മാത്രമേ മാറിയുള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. അപ്പോൾ ഐഡിയ ഒരെണ്ണം കിട്ടിയേ. ഇനി എവിടെയെങ്കിലും പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ എഴുതുക? ഏതിനെക്കുറിച്ചുള്ളതാ? അത് അൺടച്ചബിലിറ്റി നിരോധിക്കുന്ന ആക്ടിനെയാണ് പറഞ്ഞത്. അപ്പോൾ പോയിൻ്റ് മനസ്സിലായല്ലോ. അതാണ് അതിൻ്റെ പേര് മാറ്റിയത്. ഇതൊക്കെയാണ് ഓരോന്നിൽ നിന്ന് നമ്മൾ ചകഞ്ഞെടുക്കുന്നത്. ഇതാണ് പിന്നെ വരാവുന്നത്. 21 ആർട്ടിക്കിൾ 21, യു നോ, കണ്ടൻ്റെ ചോദിക്കും. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, അല്ലേ? അതാണ് ആർട്ടിക്കിൾ 21 AU. അറിയാം ഏതാത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് മാത്രം പറയരുത്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ആൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ദി ഏജസ് ഓഫ് 6 to 14 years. ഇതാ നമ്മൾ ആർട്ടിക്കിൾ 21 എ ആണ്. അപ്പോൾ ഈ തരുന്ന ഇത്ര ആർട്ടിക്കിൾ ഇന്ന് തൊട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയ ഓക്കെ ആയി. ഇതുവരെ അറിയത്തില്ല ഏത് ആർട്ടിക്കിൾ പഠിക്കണേ. ഇത് ഇത്രയും നോക്കിയാൽ മതി, മനസ്സിലായി. 23, അത് പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൺ ബീങ്സ് ആൻഡ് പ്രൊഹിബിഷൻ ട്രാഫിക് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ, ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൺ ബീങ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഇത് മനസ്സിലായത്? ട്രാഫിക് ഇൻ ഹ്യൂമൺ ബീങ്, മനുഷ്യ കടത്തുകളൊക്കെ ഇല്ല, അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഫോഴ്സ് ലേബർ നിർബന്ധിപ്പിച്ച് എടുക്കാനും പാടില്ല. അത് ആർട്ടിക്കിൾ 23 അത് പറഞ്ഞിരിക്കുന്നത്. 24 പ്രസക്തമാണ്. പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻ്റ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്, ബാലവേല, അല്ലേ, ചൈൽഡ് ലേബർ, അത് നിരോധിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? അതാണ് ചോദിക്കുന്നത്. 24. നമ്മൾ കൂടുതൽ വകുപ്പുകൾ ഈ സിലബസിൽ തന്നെ ഉള്ളതാണ്. ആർട്ടിക്കിൾ മാത്രമല്ല, കുറേ ലോസ് പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ, കേരളത്തിൻ്റെയും ഒരുപാട് ലോകളൊക്കെ പഠിക്കാനുണ്ട്. ലോയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. പിന്നെ 25 റയറായിട്ട് വരുന്നതാണ്. മറ്റു പലതിനും ഒന്നും ചോദിക്കാറില്ല, പക്ഷേ ഇതിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഈ ഫ്രീഡം ഞാൻ പറഞ്ഞുതരാം. ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് religious freedom of attendance at religious instructions or worship, religious instructions or worship in educational institutions. ഇതൊരു കൺഫ്യൂസിങ് ആർട്ടിക്കിളാണ്. പലപ്പോഴും ആർക്കും മനസ്സിലാവാത്തത് ആർട്ടിക്കിൾ മനസ്സിലാവാത്തതുണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ചടങ്ങുകൾക്കോ പ്രാർത്ഥനകൾക്കോ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. യു ഹാവ് ദ ഫ്രീഡം ടു അറ്റൻഡ് ദ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ സെർട്ടൻ സ്കൂൾസ്. ഇപ്പോൾ നമുക്കറിയാം റിലീജിയസ് ബേസിൽ സ്കൂളുണ്ട് ഹിന്ദൂസ്, അവിടെയും ഒന്ന് രണ്ട് ദിവസം. ഇപ്പോൾ നമുക്ക് ചിന്മയ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ ഭഗവത്ഗീതയെക്കൂടെ പ്രഭാഷണം നടത്താം. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്ന സ്കൂളുകളെക്കുറിച്ച്
ഏതെങ്കിലും വീക്കെൻഡിൽ രണ്ട് പീരീഡ് ബൈബിളിനെ ബൈബിൾ ക്ലാസ് ഉണ്ടാകാം, അതുപോലെ മുസ്ലിം സ്കൂളുകളെ കുറിച്ച് അവിടെ ഖുർആൻ ക്ലാസ്സുകൾ നടത്താം, അതൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അതിൽ യു ഹാവ് ദ ഫ്രീഡം ടു അറ്റൻഡ് ചെയ്യാം. ബട്ട് ദീ സ്കൂൾ ഷുഡ് നോട്ട് ബി ഗെറ്റിംഗ് എനി കൈൻഡ് ഓഫ് എയ്ഡ് ഫ്രം സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതായിരിക്കരുത് ഒന്നും. വൈ? ബിക്കോസ് ഇന്ത്യ ഈസ് സെക്യുലർ അല്ലേ. ഇന്ത്യ എന്താണ്? സെക്യുലറാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് സെക്യുലർ? ആ One more. So you, now you are an aspirant for a case. Le, ini parayumbo valare vyakthamayittu parayanam. Adanu what we expect. Number one, secular, the term secularism indicates there is no state religion. State inde aayittulla oru madam illa. There is no state religion. Second, you say, you can say all religions will be treated as ഈക്വൽ. എല്ലാ മതങ്ങളെയും നമ്മൾ തുല്യമായിട്ട്, ഈ രണ്ട് കാര്യം പറയുമ്പോൾ സെക്യുലറായി, അത്രയേ ഉള്ളൂ. സോ സിൻസ് ഇന്ത്യ ഈ സെക്യുലർ, നോ സ്കൂൾ ക്യാൻ ഗീവ് സച്ച് ഇൻസ്ട്രക്ഷൻസ് ഓൺ എ പർട്ടിക്കുലർ റിലീജിയൻ. പക്ഷേ ആ സെൻ ചെയ്യാം, ആ സ്കൂളിന് ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ദ എയ്ഡ് ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സഹായം വാങ്ങിച്ചുകൊണ്ട് ഒരു പർട്ടിക്കുലർ റിലീജിയൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ സെക്യുലറിസം പോയില്ലേ. അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ആ ആർട്ടിക്കിൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ 29 വേണം. 29, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, മൈനോറിറ്റീസിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഹു ഈസ് എ മൈനോറിറ്റി? ഹു ഈസ് എ മൈനോറിറ്റി? മൈനോറിറ്റി ഈസ് മൈനോറിറ്റി ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ ലോവസ്റ്റ് ഇൻ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, എണ്ണത്തിൽ കുറവാകും, അത്രയേ ഉള്ളൂ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോൾ. ബട്ട് ഇൻ ഇന്ത്യ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈനോറിറ്റീസ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ടു മൈനോറിറ്റീസ്, റിലീജിയസ് മൈനോറിറ്റീസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. വേറെ ഒരു മൈനോറിറ്റിയും ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടില്ല. അത് തന്നെ ചോദിക്കാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് പേടി. എന്താണ്, ഏത് സ്റ്റേറ്റ്മെൻറ് ചോദിക്കാം. ആൻഡ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് ഈസ് റൈറ്റ് ആൻഡ് വിച്ച് ഈസ് റോങ് ഏതാണെന്നുള്ളത്. ആൻഡ് ഇൻ ഓർഡർ ടു ഗീവ് എ പ്രോപ്പർ ആൻസർ ഷുഡ് ബി തറോ അബൌട്ട് ഇറ്റ്. എന്നാലല്ലേ അറിയാൻ പറ്റൂ. ഇപ്പോൾ തന്നെ ചോദിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ടു മൈനോറിറ്റീസ്, വിച്ച് ആർ ദേസ്? റിലീജിയസ് മൈനോറിറ്റി ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. വേറെ ഒന്നും അതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇവിടെ ഇൻ ദിസ് ആർട്ടിക്കിൾ ദ പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻ്ററസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. അതിനുവേണ്ടി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിന് കമ്മീഷനുണ്ട്, മനസ്സിലായില്ലേ. അതുപോലെ റിലീജിയസ് മൈനോറിറ്റീസിനുണ്ട്, അവർക്ക് വേണ്ടുന്ന ഒരുപാട്. ഇപ്പോൾ കേരളത്തിൽ തമിഴ് പീപ്പിൾ, ദേ ആർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇൻ കേരള. പഞ്ചാബി, ദേ ആർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ആസാമി, ദേ ആർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ബട്ട് മലയാളി, ഇവൻ ദേ ആർ ഇൻ തമിഴ്നാടു, ദേ ആർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ദേർ. നമ്മൾ പിന്നെ എല്ലാ സ്റ്റേറ്റിലും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, എല്ലായിടത്തും ഉണ്ടല്ലോ. മലയാളീസ് ഇല്ലാത്തൊരു സ്ഥലവും ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അവർക്കും ചില പ്രൊട്ടക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ തമിഴ് സ്കൂളുകളില്ലേ, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് അവരുടെ ഇടുക്കിയിലുണ്ട് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഒരുപാട് പേര് തമിഴുള്ളടുത്ത്. ദേ ഹാവ് ദ ഫുൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രീഡം ടു സ്റ്റാർട്ട് ദെയർ ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ് ടു പ്രൈമറി ലെവൽ. എൽ പി സ്കൂളുകൾ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി തമിഴ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ആർട്ടിക്കിൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. 29. 30, റൈറ്റ് ഓഫ് മൈനോറിറ്റി. റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സി ദിസ് ഈസ് ദ ആർട്ടിക്കിൾ മോസ്റ്റ് കോൺട്രവേഴ്സ്യൽ ആർട്ടിക്കിൾ ആസ് ഫാർ ആസ് കേരള ഈസ് കൺസേൺ. ഡു യു നോ ദിസ് ആർട്ടിക്കിൾ? ഇത് ഇന്ത്യയിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് വടക്കേ ഇന്ത്യക്കാർക്ക് അറിയാം. ദിസ് ഈസ് എ വെരി കോൺട്രവേഴ്സ്യൽ ആർട്ടിക്കിൾ. ഈവൻ ദാറ്റ് ആർട്ടിക്കിൾ, ദിസ് ആർട്ടിക്കിൾ ഈസ് എ കേസ് ഹാസ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം കേരള ആൻഡ് ദാറ്റ് ലെഡ് ടു ദി കൊളാപ്സ് ഓഫ് ദി കേരള മിനിസ്ട്രി. വിച്ച് കേസ്? കേരള എഡ്യൂക്കേഷൻ ബിൽ ദാറ്റ് ലെഡ് ടു ദി ലിബറേഷൻ സ്ട്രഗിൾ, വിമോചന സമരം ഓഫ് കേരള. അതാണ്. അപ്പോൾ ഈ
ആർട്ടിക്കിൾ പറയുന്നത് ഇൻ ഇന്ത്യ എവറി റിലീജിയസ് മൈനോറിറ്റി ഹാസ് ദ ഫുൾ ഫ്രീഡം ഓർ റൈറ്റ് ടു സ്റ്റാർട്ട് ദർ ഓൺ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം. അങ്ങനെയാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾ കോളേജുകൾ തുടങ്ങി, മുസ്ലിം മാനേജ്മെൻറ്റ് തുടങ്ങിയത്, പിന്നെ ബാക്കി ഹിന്ദുവിനകത്തുള്ള എസ് എൻ ഡി പി എൻ എസ് എസ് അല്ലേ, ഇവരൊക്കെ എല്ലാ ഭാഗത്തിനും തുടങ്ങാനുള്ള ക്ലാസ്സുണ്ട്. അങ്ങനെയാണ് ആ എഡ്യൂക്കേഷൻ ബില്ല് വരുന്നതും അതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടായതും അവസാനം അത് കേരള സർക്കാരിൻ്റെ റെസിഗ്നേഷനിലെ പതനത്തിലേക്ക് ചെന്ന് നയിച്ചതും. അത് ചരിത്രത്തിൽ കേരള ചരിത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 39A. 39A ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. സി എവരിബഡി ലൈക്സ് ദിസ് ടേം, ഈക്വൽ ജസ്റ്റിസ് അല്ലേ, തുല്യ നീതി. ആരാ ഇഷ്ടപ്പെടാത്ത? എല്ലാവരെയും ഒരുപാട് കൺസർ ചെയ്യാം, കൊള്ളാം. ബട്ട് ഫ്രീ ലീഗൽ എയ്ഡ്, എ ക്വസ്റ്റ്യൻ മേ കം ഫ്രം ദാറ്റ് ഏരിയ. ഫ്രീ ലീഗൽ എയ്ഡ്, ലീഗൽ എയ്ഡ് യുനോ, നമുക്ക് കിട്ടുന്ന നിയമസഹായം, നമ്മൾ ഒരു എപ്പോഴെങ്കിലും നമ്മൾ കോടതിയിലോ എന്തായാലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന നിയമസഹായം, ദാറ്റ് ഈസ് ലീഗൽ എയ്ഡ്. അപ്പോൾ നമ്മൾ ദിസ് ഈസ് എ വെരി എക്സ്പെൻസീവ് വൺ. ചിലർ കേസ് പറഞ്ഞ് കേസ് പറഞ്ഞ് അല്ലേ ഒത്തിരി ഇതാവും. അതുകൊണ്ട് പാവപ്പെട്ട ചില ആളുകൾക്ക് കേസുകളൊക്കെ നടത്തണമെങ്കിൽ സൗജന്യ നിയമസഹായം, ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കാം. ഇങ്ങനെ ഒരു വകുപ്പ് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 39A വിച്ച് വാസ് ഇൻസെർട്ടഡ് ബൈ 42nd Amendment കൊണ്ടുവന്നതാണ്. അങ്ങനെ 42nd Amendment ഈ ഒരു പ്രൊവിഷൻ കൊണ്ടുവന്ന നല്ലതാണ്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് നിയമമൊക്കെ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ബേസിൽ ഉണ്ടാക്കിയ നിയമമാണ് നൽസ, NALSA, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട്. നൽസ എന്ന് പറയും, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട്. അപ്പോൾ ഈ ആക്ട് വന്നു. അറ്റ് നാഷണൽ ലെവൽ ദിസ് ആക്ട് കെയിം ഇൻ ടു ബീയിങ് ആൻഡ് ആൻ ഓഫീസ് വാസ് ക്രിയേറ്റഡ് ഇൻ വിതിൻ ദ ക്യാമ്പസ് ഓഫ് സുപ്രീം കോർട്ട് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പീപ്പിൾ കൊടുക്കുക. ആൻഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി വാസ് ക്രിയേറ്റഡ് ഇൻ ദി ഹൈക്കോർട്ട് നിയർ ക്യാമ്പസ് ആൻഡ് ഈവൻ ഇൻ ദ ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി. ഇഫ് യുവർ കേസ് ഇസ് ഇൻ ഡിസ്ട്രിക്ട് കോർട്ട് യു ക്യാൻ അപ്രോച്ച് ദെയർ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ മൂന്ന് തലത്തിലും അതുണ്ടാക്കി വെച്ചു. പക്ഷേ ഇതാർക്ക് കൊടുക്കണം? ഹൂ വിൽ ബി ദ എലിജിബിൾ പേഴ്സൺസ്? നമ്മളിപ്പോൾ ഒരു ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നവരെല്ലാവരും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാൽ അല്ലേ, അതുകൊണ്ട് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി അങ്ങ് ചെല്ലും. സോ എ കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് അറ്റ് ദാറ്റ് ടൈം ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ഹു ആർ എലിജിബിൾ ഫോർ ഗെറ്റിംഗ് ദ ബെനിഫിറ്റ് ഓഫ് ദിസ് ഫ്രീ ലീഗൽ എയ്ഡ്. ഇത് കിട്ടേണ്ടത് ആർക്കൊക്കെയാണ് എന്ന് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി എ കമ്മീഷൻ വാസ് അപ്പോയിൻറ്റഡ്. ഹു വാസ് എ ചെയർമാൻ ഓഫ് ദാറ്റ് കമ്മിറ്റി? ദാറ്റ് മേ ബി ദ ക്വസ്റ്റ്യൻ. അതാണ് ഇതിങ്ങനെ പോകുമ്പോഴല്ലേ അറിയുന്നത്. ഇറ്റ് വാസ് ദെൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് പി എൻ ഭഗവതി. ജസ്റ്റിസ് പി എൻ ഭഗവതി, ജസ്റ്റിസ് പി എൻ ഭഗവതിയെക്കുറിച്ച് പറയുമ്പോൾ വേറെ എന്തെങ്കിലും മനസ്സിൽ വന്നോ? ആ, ഹി വാസ് ദൻ എക്സ്പോർട്ട്, ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ഫോർ ജുഡീഷ്യൽ ആക്ടിവിസം ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അലോങ് വിത്ത് ദ അതർ ജഡ്ജ്. ആ, അതല്ലേ അറിയേണ്ടത്, മലയാളി ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. അതല്ലേ ഇന്ത്യ, കേരളത്തിലെ ജസ്റ്റിസ് ആയിരുന്ന വി ആർ കൃഷ്ണയ്യരും മറ്റേ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഭഗവതിയും, ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയതാണ് ഏത്, ഈ പി ഐ എൽ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ആ ഭഗവതി തന്നെയായിരുന്നു ഏതിൻ്റെ ചെയർമാനും, ഈ നാഷ് ഫ്രീ ലീഗൽ എയ്ഡ് ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ളതിൻ്റെ ചെയർമാൻ. ആൻഡ് ഹി ഹാസ് ഐഡൻറ്റിഫൈഡ് സർട്ടൺ പേഴ്സൺസ്, പറഞ്ഞു കൊടുത്തത്. ഒന്നാമത്തെ കാര്യം, ഇൻകം അനുസരിച്ച് ഒരു ലിമിറ്റ് വെക്കണമല്ലോ, വേണ്ടേ? ദർ ഷുഡ് ബി അൻ ഇൻകം ലിമിറ്റ് വേണം. അത് ഗവൺമെൻറ് തീരുമാനിക്കും എത്ര വേണമെന്നുള്ളത്. ഇപ്പോൾ 50,000 വാർഷിക വരുമാനമുണ്ട് അല്ലെങ്കിൽ 25,000 ഉള്ളത്, അവർക്കൊക്കെ ഒരു കേസിന് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ഇൻകം ലിമിറ്റ് ഫസ്റ്റ്. സെക്കൻഡ് വൺ, വിമൻ.
ഈ വിമൻ എന്ന് പറയുമ്പം പൂർ വിമനാണ്, അല്ലാതെ അംബാനിയുടെ വൈഫോ മനസ്സിലല്ല. അവർക്ക് ഒരു കേസിൽ പോകുന്ന തീർച്ചയില്ലല്ലോ. ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ, ആരും ഹെൽപ്പിനില്ലാത്ത അവർക്ക്, അത് അവരൊക്കെ എലിജിബിളാണ്. ദെൻ കംസ് ചിൽഡ്രൻ, ചിൽഡ്രൻ കേസില്ല, ജുവനൈൽ കേസസ്, അവരുടെ കേസ് വരുമ്പോഴും ഫ്രീ ലീഗൽ എയ്ഡാണ്. പിന്നെ ക്രോണിക്, പിന്നെ ഡിസീസ് വന്നവർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു കേസുണ്ടെങ്കിൽ ദറ്റ് മേ ബി ഗിവൺ, ദേ മേ ബി ഗിവൺ ഫ്രീ ആയിട്ട് കൊടുക്കും, ലീഗൽ എയ്ഡ് സർവീസിനകത്ത് കൊണ്ടുവരുന്നു. പിന്നെ അതുപോലെ ചില ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെ കേസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫാക്ടറികളിലും പ്ലാന്റുകളിലൊക്കെ വർക്ക് ചെയ്ത് അവരുടെ റിസ്ക് ജോബാണ്, അപ്പോൾ അവർക്കൊരു കേസ് വന്നാൽ അതും ലീഗൽ, ഫ്രീ ലീഗൽ എയ്ഡായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതായിട്ട് നല്ലൊരു കാര്യമാണിത് കേട്ടോ, ഫ്രീ ലീഗൽ എയ്ഡ്. നമുക്ക് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വക്കീലിനെ തരും, ആ വക്കീലിന് വന്ന് നമ്മൾ കൊടുക്കേണ്ട ദ ഗവൺമെൻറ് വിൽ പ്രൊവൈഡ് ഫീസ്, അത് കൊടുക്കും. അപ്പോൾ നല്ല കാര്യമല്ലേ അതൊക്കെ. ഇതൊക്കെ അത് ഏത് ആർട്ടിക്കിൾ പറയുന്നതുള്ളതാണ് ചോദ്യം, ഫ്രീ ലീഗൽ എയ്ഡ് 39A മറക്കരുത്. ദെൻ 440, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്. ഈ ആർട്ടിക്കിള് അകത്തുനിന്ന് വെൻ യു സ്റ്റഡി ആർട്ടിക്കിൾ 40, യു ഷുഡ് നോ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആസ് വെൽ ആസ് ദ പ്രസൻറ്റ് ട്രെൻഡ്. ഈ ഒരൊറ്റ ആർട്ടിക്കിൾ, അത് ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറയുമ്പോൾ വൈ ദിസ് ആർട്ടിക്കിൾ ഹാഡ് ബീൻ ആഡഡ് ഇൻ ഓർഡർ ടു ചെരിഷ്, ഇൻ ഓർഡർ ടു കമംബറേറ്റ് ദ ഐഡിയൽസ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി സ്റ്റുഡ് ഫോർ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അല്ലേ, അധികാര വികേന്ദ്രീകരണം. അപ്പോൾ അതിനായിട്ട് നിന്നപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത് ടു നോ ഇന്ത്യ ഗോ ടു വില്ലേജസ്, അല്ലേ, വില്ലേജസിന് അവരുടെ ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസിന് ഫ്രീഡം കൊടുത്താൽ ദേ നോ ദെയർ പ്രിഫറൻസസ് ആൻഡ് ഇഫ് ആൾ വില്ലേജസ് ഇൻ ഇന്ത്യ നോ ഇന്ത്യ വിൽ ഡെവലപ്പ്. പവർ ഷുഡ് നോട്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ സെൻട്രൽ ബോഡി, ഇറ്റ് ഷുഡ് ബി ഡീസെൻട്രലൈസ്ഡ് വരണം, ആൻഡ് ദാറ്റ് ഷുഡ് റീച്ച് ഇൻ ദി ഗ്രാസ് റൂട്ട് ലെവൽ വരണം, വേണ്ടേ, വരണം. ദെന്നുള്ളി ദ റിയൽ ഡെമോക്രസി വിൽ ബ്ലൂം, അപ്പോഴേ വരുന്ന റിയൽ ഡെമോക്രസി വരുന്നത്, അല്ലാതെ 5 വർഷത്തിലൊഴിക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല വരുന്നത്. ഇതാണ്, സോ ദിസ് വാസ് എ ഡ്രീം ഓഫ് മഹാത്മാഗാന്ധി. ആൻഡ് ഒറിജിനലി ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദറ്റ് വാസ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അപ്പോഴൊരു ചോദ്യം മനസ്സിൽ വന്നു, ഇന്ത്യയിലെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കറണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിളും എത്ര ഷെഡ്യൂളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കേണ്ടത്, അല്ലാതെ ഹൗ മെനി ആർട്ടിക്കിൾസ് ആൻഡ് ഷെഡ്യൂൾസ് വെയർ ദേർ ഇൻ ദി ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അംബേദ്കർ എഴുതിക്കൊണ്ട് വന്ന ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ മെനി ഷെഡ്യൂൾസ്, ആ 3. എനി അതർ ഒപ്പീനിയൻ? ആൻഡ് യുവർ ആൻസർ ഈസ് റോങ്. എന്താ, ദ ഒറിജിനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് 315 ആർട്ടിക്കിൾസ്, 315 ഉള്ളി, ആൻഡ് 13 ഷെഡ്യൂൾസ്, 315 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നുള്ളൂ ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ട് വന്നപ്പോൾ. ആൻഡ് ഹൗ മെനി ഷെഡ്യൂൾസ്? 13. ഇത് വന്ന് അംബേദ്കർ ഇങ്ങനെ വായിച്ചു, ഓരോന്ന് വായിച്ചപ്പോഴും തർക്കങ്ങൾ വന്ന്, പിന്നെ ചിലത് കയറ്റി. മെജോറിറ്റി ഓഫ് ദ പ്രൊവിഷൻസ് വെയർ ഇൻസെർട്ടഡ് ആൻഡ് സം പ്രൊവിഷൻസ് വെയർ ഡിലീറ്റഡ്. അങ്ങനെ പോയി 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 എല്ലാം വെട്ടിത്തിരുത്തി വെട്ടിത്തിരുത്തി കയറ്റി ഷെഡ്യൂളും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ കറക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്ത് തന്നെയാണ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനുള്ള കാര്യമാണ് നിങ്ങളീ പറഞ്ഞത്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. ഇപ്പോൾ പോയിന്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് 315 ആർട്ടിക്കിൾസ് ആൻഡ് 13 ഷെഡ്യൂൾസ്, ബട്ട് ഇൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാഡ്
395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. ദൻ അറ്റ് പ്രസൻറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ്. ഇത്രയേ പറയാവുള്ളൂ. മനസ്സിലായില്ലേ? ആർട്ടിക്കിൾസ് 1, 2 എന്ന് എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 450 മേളിൽ വരും. പക്ഷേ നമ്മുടെ ലാസ്റ്റ് നമ്പർ, സിൻസ് അവർ ലാസ്റ്റ് നമ്പർ ഓഫ് ആർട്ടിക്കിൾ ഈസ് 395, വി ഷുഡ് സേ 395. കാര്യം 396 എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വേറെ ഇല്ല. എണ്ണത്തിൽ മാത്രമേ കൂടുതലുള്ളൂ, ഐഡൻറ്റിറ്റിയിലില്ല, ഓരോ ഇത് പറയുന്നതിനകത്ത് ഇല്ല. സോ വി ഹാവ് അറ്റ് പ്രസൻറ്റ് 395 ആർട്ടിക്കിൾസ് ആൻഡ് 12 ഷെഡ്യൂൾസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ സ്വപ്നം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്ത് രാജ്. നെഹ്റു വാസ് ആൾസോ ഫാസിനേറ്റഡ് ബൈ ദിസ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. അദ്ദേഹത്തിന് അതുപോലെ അത് വലിയ ഇഷ്ടമുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വളരെ കീ പോയിൻറ്റുകളാണ് പറയുന്നത്, അത് വളരെ ചുരുക്കി. അതുകൊണ്ടാണ് നെഹ്റു അധികാരത്തിൽ വന്നപ്പോൾ ഹി വാണ്ടഡ് ടു ഇംപ്ലിമെൻറ്റ് എ പ്രോഗ്രാം കാൾഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എലോങ് വിത്ത് ദാറ്റ് ഹി ആൾസോ സ്ട്രക്ചേർഡ് അനദർ പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് NES. അത് ബ്ലോക്കുകളാണ്, ബ്ലോക്ക് ലെവലിൽ. സോ ഹി വാണ്ടഡ് ടു ഡിവൈഡ് ദ എൻറ്റയർ ഇന്ത്യ ഇൻ ടു ഡിഫറെൻറ്റ് ബ്ലോക്ക് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഇൻ ഓർഡർ ടു ലുക്ക് ആഫ്റ്റർ മോണിറ്റർ ദ ആക്ടിവിറ്റീസ് ഓഫ് ബ്ലോക്ക്. An officer was appointed called BDO, Block Development Officer. അങ്ങനെ ഇന്ത്യ മുഴുവൻ BDOമാരുണ്ടായിരുന്നു. ദെയർ ടാസ്ക് വാസ് ടു ഡെവലപ്പ് ദെയർ ഓൺ ബ്ലോക്ക്. അതാണ് പിന്നീട് ഇത് കുറച്ച് ആൾ കഴിഞ്ഞ് പ്രവർത്തിച്ചപ്പോഴാണ് നെഹ്റു അപ്പോയിൻറ്റഡ് ബൽവന്ത് റോയ് മേത്ത കമ്മിറ്റി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ മെച്ചപ്പെടുത്താൻ. ആൻഡ് ഇറ്റ് വാസ് ബൽവന്ത് റോയ് മേത്ത ഹൂ സജസ്റ്റഡ് പഞ്ചായത്ത് രാജ് 3-tier system, 3-tier, 3 മേഖല, ത്രിതല പഞ്ചായത്ത്. അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്. ഏറ്റവും ലോവസ്റ്റ് വില്ലേജ് പഞ്ചായത്ത്, മിഡിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ടോപ്പ് ജില്ലാ പഞ്ചായത്ത് ഡിസ്ട്രിക്ട് ലെവൽ. ദീസ് വർ ദ 3 tiers റെക്കമെൻഡഡ് ബൈ ബൽവന്ത് റോയ് മേത്ത. ആൻഡ് ദിസ് ബൽവന്ത് റോയ് മേത്ത റിപ്പോർട്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ബൈ നെഹ്റു. ചെയ്തു. ഫസ്റ്റ് സ്റ്റേറ്റ് യൂണോ രാജസ്ഥാൻ, പിന്നെ അങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വലിയ ഒരു തിരക്കാരൻ. ആദ്യത്തെ ഒരു ആരംഭശൂരത്വം ഉണ്ടല്ലോ. അത് ഗ്രാജുവലി എവരിബഡി ഫർഗോട്ട് ബേഡ്. പിന്നെ എല്ലാവരും ഒരുമാതിരി സ്ലോ ആയി വന്നു. 10-20 വർഷം പിന്നെ ഇലക്ഷനും നടന്നില്ല, പഞ്ചായത്ത് ഇലക്ഷനും നടന്നില്ല, അതുപോലെ പോയി. ഇന്ദിരാഗാന്ധി വന്നു, നെഹ്റു മരിച്ചു, ഇന്ദിരാഗാന്ധി വന്നു. ഷീ ആൾസോ took some effort to revive that but failed due to some other internal problems. പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ ഫസ്റ്റ് നോൺ കോൺഗ്രസ് മിനിസ്ട്രി മൊറാർജി ദേശായി. ഓക്കെ, മൊറാർജി ഹി ഹിംസെൽഫ് വാസ് എ ഗാന്ധിയൻ ആൻഡ് ഹി വാണ്ടഡ് ടു ഇംപ്ലിമെൻറ്റ് ഇമ്മീഡിയറ്റ്ലി പഞ്ചായത്ത് രാജ് സിസ്റ്റം. ആൻഡ് ഹി അപ്പോയിൻറ്റഡ് അശോക് മേത്ത കമ്മിറ്റി, സെക്കൻഡ് കമ്മിറ്റി. അപ്പോൾ ഈ അശോക് മേത്ത കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ്, ദ റെക്കമെൻഡ് 2-tier system. അദ്ദേഹം രണ്ട് മതിയതാണ് പറഞ്ഞത്, ഇടയ്ക്കുള്ളത് വേണ്ട. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സിസ്റ്റം വന്നു. വന്നിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഡിസ്കസ് ചെയ്ത് നടപ്പാക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് മന്ത്രിസഭ താഴെ കൊളാപ്സ്ഡ്. So again that report was put it in the cold storage. അവിടെ ഇരുന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പലരും വന്നും പോയി. ഇന്ത്യ ഓരോ മാസവും 2 മാസമൊക്കെ ഓരോ പ്രധാനമന്ത്രിമാരെ കണ്ട കാഴ്ചകളുണ്ടായിരുന്നു. പലരും വരുന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജീവ് ഗാന്ധി വരുന്നു. ആൻഡ് രാജീവ് ഗാന്ധി ഇൻട്രൊഡ്യൂസ്ഡ് 2 bills ഫോർ പഞ്ചായത്ത് രാജ്. ഏതൊക്കെയാണ് ബില്ല് നമ്പർ? അല്ല, അത് അദ്ദേഹം അവതരിപ്പിച്ചതല്ല. 64th and 65th, 64, 65 അമെൻ്റ്മെൻറ്റ് ബില്ലാണ് രാജീവ് ഗാന്ധി അവതരിപ്പിച്ചത് നമ്പർ അനുസരിച്ച്.
പക്ഷേ ദാറ്റ് ബിൽ വാസ് നോട്ട് പാസ്ഡ് ആൻഡ് ബിഫോർ പാസിങ് ഇറ്റ് രാജീവ് ഗാന്ധി വാസ് മർഡേഡ് പിന്നെ ആ ബില്ല് പെൻഡിങ്ങിലായി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഇതിനിടയ്ക്ക് വേറെ പല ബില്ലും വന്ന് പാസ്സായിപ്പോയി ഇയാൾ വന്നപ്പോൾ പി വി നരസിംഹ റാവു കെയിം ആൻഡ് ഹീ ആൾസോ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് എ ബിൽ അപ്പോഴത്തേക്ക് നമ്പർ 64 കഴിഞ്ഞ് 73 വരെ ആയി സീരിയൽ നമ്പറേ അങ്ങനെ ഇദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ അത് 73 74 ആരാണ് ആ ബില്ല് അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ ആരുടെ കാലത്താണ് നരസിംഹ റാവുവിൻ്റെ കാലത്താണ് പാസ്സാക്കിയത് അവതരിപ്പിച്ച് പാസ്സാക്കിയത് അങ്ങനെ 73rd ആൻഡ് 74th അമെൻഡ്മെൻറ്റ് ബിൽ കെയിം വന്നു ഇപ്പം ഇവിടെ വെൻ യു ഡിസ്കസ് അബൌട്ട് ആർട്ടിക്കിൾ 40 ഷുഡ് നോ ദ ഫീച്ചേഴ്സ് ഓഫ് 73rd അമെൻഡ്മെൻറ്റ് ആക്ട് അതാണ് കണക്ട് ചെയ്യേണ്ടത് വൺ വേഡ് അതാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് എളുപ്പപ്പണി എളുപ്പം ഓർത്തിരിക്കാൻ വേണ്ടി യു റൈറ്റ് ദി മെൻഷൻ ദി ഒരു 5-6 പോയിൻറ്റുകൾ മാത്രം രണ്ട് വേഡിൻ്റെ പോയിൻറ്റുകൾ മാത്രം ഇത് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ 73rd ഈസി ആയി 73rd ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഫീച്ചേഴ്സ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ പവർ ഡീസെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തത് സെക്കൻഡ് റിസർവേഷൻ ഫോർ വിമൻ റിസർവേഷൻ ഫോർ വിമൻ എത്രയാണ് റിസർവേഷൻ അതൊക്കെ പണ്ട് ദാറ്റ് ഹാസ് ബീ റിവൈസ്ഡ് എത്രയുണ്ട് 50 വിമന് എന്നെ അറിയില്ല എംപവർമെൻറ്റ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലേ സി 33% വാസ് ഒറിജിനലി പ്രിസ്ക്രൈബ്ഡ് ബട്ട് ലേറ്റർ ദാറ്റ് വാസ് ഇൻക്രീസ് ടു 50 ഇവിടെ പലയിടത്തും അത് തന്നെയാണ് പഞ്ചായത്തുകളായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആയാലും പകുതി ആരാണ് ആ സ്ത്രീകളാണ് അപ്പോൾ 50% കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഒരു ചോദ്യം വരാം ഏത് ചോദ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട് 50% സീറ്റ് കൊടുത്ത സംസ്ഥാനം അല്ല ദാറ്റ് ഈസ് ബീഹാർ പോയിട്ട് മനസ്സിലായില്ല അപ്പോൾ അതാണ് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് എത്ര ദിവസം കിട്ടിയാലും നമ്മൾ റെഡിയാക്കി ഇരിക്കുക എന്നുള്ളതാണ് അവിടെ 50% സീറ്റ് വനിതകൾക്ക് കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഈസ് അനദർ ഫീച്ചർ മൂന്നാമത്തെ ഫീച്ചർ എന്താ റിസർവേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി അവിടെ എത്ര പേഴ്സൻ്റ് ആണ് ഹൗ മച്ച് പേഴ്സൻ്റ് ഈസ് ഗിവൺ ടു ആ ദർ ഇസ് നോ പേഴ്സൻറ്റേജ് ഫിക്സ്ഡ് ഫോർ ദാറ്റ് ആസ് ഫാർ ആസ് എസ് സി ആൻഡ് എസ് ടി ആർ കൺസേൺഡ് ദ റിസർവേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടി ഈസ് ബേസ്ഡ് ഓൺ ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി ഇൻ ദാറ്റ് ഏരിയ ഇപ്പോൾ ചില പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ആ ഏതായിരുന്നാലും അവിടുത്തെ പോപ്പുലേഷൻ മൊത്തം എടുക്കുമ്പോൾ ഒരു 50% എസ് സി എസ് ടി ആണെങ്കിൽ ആ സഭ അവിടുത്തേൽ പകുതി ആരായിരിക്കും എസ് സി എസ് ടി ആയിരിക്കും വേറൊരിടത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു 10% ഉള്ളൂ എസ് സി എസ് ടിക്കിൽ ആ 10% റെപ്രസെൻ്റ് ചെയ്യാനേ ഉള്ളൂ ആര് അതുകൊണ്ടാണ് എല്ലായിടത്തും ഒരുപോലെ അല്ല ദ റെപ്രസെൻറ്റേഷൻ ഫോർ എസ് സി ആൻഡ് എസ് ടീസ് ഇറ്റ് വേരീസ് ഫ്രം പഞ്ചായത്ത് ബോഡീസ് ടു ബോഡീസ് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് അനുസരിച്ച് മാത്രമേ അത് ചെയ്യുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പോയിൻറ്റ്സായി ഡീസെൻട്രലൈസേഷൻ പവർ ഉണ്ട് റിസർവേഷൻ ഫോർ വിമൻ ഉണ്ട് റിസർവേഷൻ ഫോർ എസ് സി എസ് ടി ഉണ്ട് ഒ ബി സിക്ക് ഉണ്ട് റിസർവേഷൻ സി സംബഡി ഹാസ് ഡൗട്ട് ദ തിങ്ക് ദാറ്റ് ഒ ബി സി ദ ഡു നോട്ട് ഹാവ് ഇറ്റ് സംബഡി സേസ് ഒ ബി സി ക്യാൻ ബി ഗിവൺ വാട്ട് ഇസ് എ കറക്റ്റ് ആൻസർ ഇൻ ദി 73rd ഓർ 74th അമെൻഡ്മെൻറ്റ് ആക്ട് There is no provision for giving reservation to OBC. But the last column, there is an additional point. If a state wants to give reservation for OBC, they can. എന്നെ എഴുതിയിട്ടുണ്ട് അത് കൂടെ ഓർക്കണ്ടേ നമ്മൾ മനസ്സിലായില്ലേ അവസാനം അവരോട് എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് റിസർവേഷൻ OBC-ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഓൺലി കണ്ടീഷൻ ഇസ് ദാറ്റ് ദ കൺസേൺ സ്റ്റേറ്റ് അസംബ്ലി ഹാസ് ടു പാസ് ലോ
നിയമം ഉണ്ടാക്കി. ഇപ്പോൾ കേരളത്തിലെ ഒ ബി സിക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ അസംബ്ലി പാസ്സാക്കിയാൽ മതി. ഫ്രം നെക്സ്റ്റ് ഇലക്ഷൻ ഓൺവേർഡ്സ് സം സീറ്റ്സ് മേ ബി ഗിവൺ ടു ഒ ബി സി, കൊടുക്കാം. പക്ഷേ വടക്കേ ഇന്ത്യയിൽ പലയിടത്തും കൊടുത്തിട്ട് തുടങ്ങി ഒ ബി സി. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ഇതാണ്, ഒ ബി സിക്ക് ഇല്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, സ്റ്റേറ്റ് അസംബ്ലി ക്യാൻ ഗീവ് ഇഫ് ദേ ഡിസയർ. അതിലെന്ത് എഴുതും? യെസ് ഓർ നോ? അവിടെ യെസ് എഴുതേണ്ടത്, അവിടെയാണ് യെസ് എഴുതേണ്ടത്. ഈ രണ്ടും കൂടെ യെസ് വരുന്നതരണം പറഞ്ഞുതരട്ടോ. ചോയ്സ് നാലെണ്ണം തന്നിട്ട് 73rd അമെൻഡ്മെൻറ്റ് ഡസ് നോട്ട് പ്രിസ്ക്രൈബ് റിസർവേഷൻ ഫോർ ഒ ബി സി ഇൻ ഇറ്റ്സ് ലോ. ശരിയല്ലേ? പറഞ്ഞിട്ടില്ല. രണ്ടാമത് പറയുന്നു, ബട്ട് 73rd അമെൻഡ്മെൻറ്റ് പെർമിറ്റ്സ് ദി സ്റ്റേറ്റ് അസംബ്ലി ടു മേക്ക് പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ഫോർ ഒ ബി സി. അതോ ദാറ്റ്സ് ആൾസോ കറക്റ്റ്. ഇങ്ങനെ നന്നായിട്ട് വിജിലൻ്റ് ആയിരിക്കണം, അപ്പം മിക്കവാറും 100 ക്വസ്റ്റ്യനും കിട്ടും. അല്ലെങ്കിൽ ആദ്യത്തെ കാണുമ്പോഴേ അത് എഴുതും, മറ്റേലോട്ട് നോക്കില്ല. ഇതാണ് ഇതിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? നിങ്ങളെ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ, നിങ്ങളെ വട്ടം കറക്കാൻ, കൺഫ്യൂഷനിൽ ഇതിൻ്റെ മാക്സിമത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു പേപ്പർ ഇതാണ്. ബാക്കിയെല്ലാം ഫാക്റ്റുകളാണ് അല്ലേ? ഫാക്റ്റുകൾ. ഇതല്ല നമ്മൾ അവിടെ ഇരുന്നിട്ട് മലയാളത്തിൽ പറയുന്ന പോലെ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞെത്തില്ല അല്ലേ? അതാണോ ഇതാണോ ആ കൺഫ്യൂഷനായി അവസാനം തെറ്റ് എഴുതി വെച്ചിട്ട് ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് വളരെ കീൻ ഒബ്സർവേഷൻ ആ പോയിൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അത് നിങ്ങൾ മറക്കില്ല. കാരണം ആക്റ്റിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ താഴെ പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ അതാത് സ്റ്റേറ്റിന് ചെയ്യാമെന്ന്. അതാണ് പോയിൻറ്റുകൾ. ഇനി മറ്റൊരു പോയിൻ്റ്, നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് 73rd അല്ലേ അമെൻഡ്മെൻറ്റ്. അനദർ ഫീച്ചർ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഇതൊരെണ്ണം സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എവിടെ പോകണം? എവിടെ പോകണം? തൽക്കാലം ഒന്നും പോയില്ലല്ലേ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ഫിനാൻസ് കമ്മീഷൻ അണ്ടർ ആർട്ടിക്കിൾ 280. ഒരു 5 വർഷം കൂടുമ്പോഴും രാഷ്ട്രപതി ഒരു ധനകാര്യ കമ്മീഷനെ നിയമിക്കാറുണ്ട്. അത് നമ്മൾ അതിലോട്ട് വരുമ്പം പറയാം. പക്ഷേ സിമിലർലി ഇൻ എവറി സ്റ്റേറ്റ് ദർ ഷുഡ് ബി എ ഫിനാൻസ് കമ്മീഷൻ വിച്ച് ഈസ് നോൺ ആസ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. എൻ്റെ പേരെന്താ? സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വേണം. ആൻഡ് ദിസ് മെക്കാനിസം, ദിസ് ഡിവൈസ്, ഇറ്റ് ഹാസ് ബിൻ ക്രിയേറ്റഡ് ബൈ 73rd അമെൻഡ്മെൻറ്റ് ആക്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ടേക്ക് ദ കേസ് ഓഫ് കേരള. ഇൻ കേരള മോർ ദാൻ 900 ഓർ നിയർലി 1000 പഞ്ചായത്ത്സ്, ഗ്രാമപഞ്ചായത്ത്സ്, ദെൻ മുനിസിപ്പാലിറ്റീസ്, ദെൻ കോർപ്പറേഷൻസ്, ഇതെല്ലാം ഉണ്ട്. ഓൾ ദീസ് ആർ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ് ആണല്ലോ. ലോക്കൽ സെൽഫ് തദ്ദേശ സ്വയം ഭരണമെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ എന്താ? തൻ്റെ ദേശം താൻ സ്വയം ഭരിക്കുകയെന്ന്. അതാണ് തൻ്റെ ദേശം, തദ്ദേശം സ്വയം ഭരണം. ഇപ്പോൾ നമ്മളൊരു പഞ്ചായത്തിൽ നിന്ന് വരുന്നു, ഏതെങ്കിലും ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ എന്തെല്ലാം ആവശ്യമാണെന്നുള്ളത് അവിടെ ഉള്ളവർക്ക് അറിയാവുന്നത്. സെക്രട്ടറിയറ്റ് ഇരിക്കുന്നവർക്കല്ല, ഡൽഹിയിലിരിക്കുന്നവർക്കല്ല, ദ പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ എലോൺ നോസ് ദെയർ പ്രിഫറൻസസ്. സ്കൂള് വേണോ, കോളേജ് വേണോ, റോഡ് വേണോ, മാർക്കറ്റ് വേണോ, കുളം വേണോ, എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഉള്ളവരെ തീരുമാനിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്. അതല്ലേ പറയുന്നത്, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ബോഡീസ് ആർ എൻഗേജ്ഡ് ഇൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ആൻഡ് ഫോർ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദീസ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് എവറി ലോക്കൽ ബോഡീസ് നീഡ് ദ ഹ്യൂജ് സം ഓഫ് മണി. വേണ്ടേ? ഫ്രം വേർ ഡു ദേ ഗെറ്റ് ഇറ്റ്? അപ്പോൾ നമ്മൾ പറയും അവർക്കെല്ലാം പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അഗ്രികൾച്ചറൽ ടാക്സ്, പ്രൊഫഷണൽ ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പിന്നെ ലാൻഡ് ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, പിന്നെ ചില ടോൾസ്. പാലത്തിലൊക്കെ ടോൾ പിരിക്കുന്നില്ലേ, ഇത് അതൊന്നും ഒന്നും ആവില്ല. ആനവായിൽ അമ്പഴികെന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ഓൺലി എ മീജർ എമൗണ്ട് ഇൻ ഓർഡർ ടു മീറ്റ് ദി എക്സ്പെൻസസ്. ബട്ട് ദേ ഗെറ്റ് ഗ്രാൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം സ്റ്റേറ്റ്. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനകാര്യമന്ത്രി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് ഇത്ര കോടി രൂപ പറയില്ലേ, ആ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. എന്നാലും ഒന്നും ആവില്ല. സോ ദേ ആൾസോ ഗെറ്റ് സം ഗ്രാൻഡ് ഫ്രം സെൻട്രൽ പൂൾ, കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഏതാനും ചിലർക്ക് അത് വിട്ടും കിട്ടുന്നുണ്ട്, വേൾഡ് ബാങ്ക് അസിസ്റ്റൻസ്.
അല്ലേ. സോ ദ റിസോഴ്സസ് ഓർ ദി അസിസ്റ്റൻസ് ദാറ്റ് ദീസ് ബോഡീസ് ഗെറ്റ് ഫ്രം വേരിയസ് സോഴ്സസ് ദീസ് ആർ യൂസിങ് ഫോർ ദ ഡേ ടു ഡേ എക്സ്പെൻസസ് ആസ് വെൽ ആസ് ഡെവലപ്മെൻ്റ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റീസ് ഓർ കോർപ്പറേഷൻ. ഹു വിൽ മോണിറ്റർ ഓൾ ദീസ്? ആരാണ് നോക്കി കണ്ട് ചെയ്യുന്നത്? ഫോർ ദാറ്റ് എ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഇനി മനസ്സിലായല്ലോ, ഇതാണ് അവരുടെ ജോലി. സോ ദെയർ ടാസ്ക് ഈസ് ടു സൂപ്പർവൈസ് ഓൾ ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ലോക്കൽ ബോഡീസ്. അതാണ് അവരുടെ ആവശ്യം. അപ്പോൾ ഇനി മനസ്സിലായല്ലോ, അതാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആരാണ്? അതൊക്കെ മാറി കഥ. ഓരോന്ന് പറയുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിരിക്കണം. ഒന്ന് പറയുമ്പോൾ അതല്ല, അതിൽ നിന്നും ഫസ്റ്റ് ആരായിരുന്നു, ഇപ്പോഴാരായിരുന്നു കേരളത്തിൻ്റെ? ഞാൻ വേറൊരുത്തേലോ ചോദിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞത് ഒരു അബ്രഹാം, നൗ ദ ഫോർമർ ചീഫ് സെക്രട്ടറി എസ് എം വിജയാനന്ദ്. നൗ ഈ അടുത്ത കാലത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്നില്ലേ എസ് എം വിജയാനന്ദ് സാറാണ് ഇപ്പോഴത്തെ പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിലെ. അപ്പോൾ അതും കൂടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ അതിൽ നിന്ന് വേറെ ഏത് ചോദ്യം ചോദിക്കാനാണ്? പിന്നെ വേറെ ഒന്നും ചോദിക്കാനില്ല, മനസ്സിലായി. അടുത്ത ഫീച്ചറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇനി മറ്റൊന്ന്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇത് പറയുമ്പോൾ നമുക്കറിയാം, ഇൻ ഇന്ത്യ ഇൻ ഓർഡർ ടു കണ്ടക്ട് പാർലമെൻ്ററി ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, ദർ ഈസ് എസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ. ബട്ട് വിത്ത് ദി കമ്മിങ് ഓഫ് ദി 73rd ആൻഡ് 74th, ദർ എറോസ് ദ നീഡ് ഫോർ എ സെപ്പറേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എക്സ്ക്ലൂസീവ്ലി ഫോർ കണ്ടക്റ്റിംഗ് ദ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ഇൻ കേരള ഇൻ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഒരു പ്രത്യേക ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വരും. അതാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അവരുടെ ജോലി അതേ ഉള്ളൂ. എന്താണ്? ടു കണ്ടക്ട് ഇലക്ഷൻസ് ഇൻ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആൻഡ് പഞ്ചായത്ത്. പാർലമെൻറ്റ് അസംബ്ലിയൊന്നും അവരുടെ ജോലിയില്ല. ഇതിനാണ് സ്റ്റേറ്റ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോഴത്തത് ആ ഭാസ്കരൻ. ആദ്യത്തത് എം എസ് കെ രാമസ്വാമി. മനസ്സിലായില്ലേ? എം എസ് കെ രാമസ്വാമി. അപ്പോൾ അത് ആ ഒരു പോയിൻ്റ് നമ്മൾ മനസ്സിലായി. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊന്ന് റിക്കളക്ട് ചെയ്യുക, മനസ്സിൽ നോക്കണം. ഡീസെൻട്രലൈസേഷൻ ഉണ്ടായിരുന്നു, റിസർവേഷൻ ഫോർ വിമൻ ഉണ്ട്, റിസർവേഷൻ ഫോർ എസ് സി എസ് ടി ഉണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുണ്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുണ്ട് അല്ലേ. ഇനി ആൻറ്റി ഡിഫെക്ഷൻ ആക്ട് ഈസ് ആപ്ലിക്കബിൾ, കൂറുമാറ്റ നിരോധന നിയമം. ആൻറ്റി ഡിഫെക്ഷൻ ആക്ട് ഈസ് ആപ്ലിക്കബിൾ, ബാധകമാണത്. കൂറുമാറ്റ നിരോധന നിയമം അറിയാമല്ലോ, 52nd അമെൻഡ്മെൻറ്റ് വഴി 10th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ, ദറ്റ് ഈസ് ആപ്ലിക്കബിൾ. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, പഞ്ചായത്ത് മെമ്പറെ അയോഗ്യനാക്കി, പഞ്ചായത്ത് പ്രസിഡൻ്റ് അയോഗ്യത കൽപ്പിച്ചു, 6 വർഷത്തേക്ക് പിന്നെ ഇലക്ഷനൊന്നും മത്സരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അവിടെ ആപ്ലിക്കബിളാണ്, മനസ്സിലല്ലേ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഫീച്ചർ, ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് ഓഡിറ്റിങ്ങിൻ്റെ വാട്ട ദേ ഓഡിറ്റ് ദേ ഓഡിറ്റ് ചെയ്ത അക്കൗണ്ട്സ് ഇല്ലേ, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ഏത് പബ്ലിക് മണിയും ദർ ഇസ് എ നീഡ് ഫോർ ഓഡിറ്റിങ് ഇറ്റ്. ഓഡിറ്റ് ചെയ്യാനുള്ളത് ഒരു മസ്റ്റാണ്. ഇപ്പം നമ്മൾ 73rd വന്നതിന് ശേഷം ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? സോഷ്യൽ ഓഡിറ്റിംഗ് ഉണ്ട്. പിന്നെ സോഷ്യൽ ഓഡിറ്റിംഗ്, ബൈ സോഷ്യൽ ഓഡിറ്റിംഗ് വി മീൻ പബ്ലിക് ക്യാൻ വെരിഫൈ എനി ഡോക്യുമെൻറ്റ് റിലേറ്റിംഗ് ടു അക്കൗണ്ട്സ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴും ചെന്ന് നോക്കാം. ബിക്കോസ് ഓഡിറ്റിംഗ് ഈസ് ഡൺ ബൈ പബ്ലിക്, ദാറ്റ് ഈസ് സോഷ്യൽ ഓഡിറ്റിംഗ്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് പ്രിഫേർഡ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ ട്രാൻസ്പേരൻസി.
അവർ സുതാര്യത ഉണ്ടല്ലോ അക്കൗണ്ട്സിൽ, അതിനുവേണ്ടിയാണ്. മറ്റേത് അങ്ങനെയല്ലല്ലോ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് വെരിഫൈയല്ലേ. അത് മാറ്റിയിട്ട് സൊസൈറ്റി സോഷ്യൽ ഓഡിറ്റിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിൽ വരാൻ കാരണം ആർട്ടിക്കിൾ 40 പറഞ്ഞപ്പോഴാണ്. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് ഇങ്ങനെയും വരാം. 73rd amendment emanated emanated emanated, that means originated from which article? അതായത് 73rd amendment പൊക്കിൽ ബന്ധം, പൊക്കിൽ കൂടി ബന്ധം എവിടെയാണ്? ആർട്ടിക്കിൾ 40 എന്താ പറഞ്ഞിരിക്കുന്നത്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, അത് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം 73rd പുറത്തേക്ക് വരാൻ കാരണം, 73rd പ്രത്യേകിച്ച് വരാൻ കാരണം അതിൽ നിന്നാണ് എന്നുള്ള മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ ആ ആർട്ടിക്കിൾ പറയുമ്പോൾ മനസ്സിലാകണം. ഇനി വേറെ ഒന്നും അതിൽ പറയാൻ ഇല്ല, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അടുത്ത 41 എഴുതണം, ആർട്ടിക്കിൾ 41 ആക്ച്വലി അതൊരു ലെസ് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു വർക്ക് എന്നാണ്. ഈ അത് തരാനൊരു പ്രത്യേക താല്പര്യമുണ്ട്, ഒരു കാരണമുണ്ട്. റൈറ്റ് ടു വർക്ക് അറിയാം, നമുക്ക് ജോലി ചെയ്യാനുള്ള റൈറ്റാണ് ഇത്. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വരുന്നതല്ല. എവിടെ വരുന്നത്? അടുത്ത ചാപ്റ്ററിലാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ചോദ്യം വരാവുന്നത്, റൈറ്റ് ടു വർക്ക് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മെൻഷൻഡ് ഇൻ എ പ്രിയാമ്പിൾ, ബി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, സി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഡി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഏതിലാണ് റൈറ്റ് ടു വർക്ക് വരുന്നത്? എന്ത് പറയും? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. മറ്റൊരു ചോദ്യം, റൈറ്റ് ടു വർക്ക് പറയുന്ന ആർട്ടിക്കിൾ എവിടെ? ഏതാണ്? 41. മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ വിട്ടുള്ള ചോദ്യമാണ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വിച്ച് കൺട്രി ഗീവ്സ് ദ റൈറ്റ് ടു വർക്ക് ആസ് ദർ ഫണ്ടമെൻ്റൽ റൈറ്റ്? അപ്പോൾ ഇതിത്രയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യമില്ല അതിൽ വരെ. ലോകത്ത് ഏത് രാജ്യത്തെ ഭരണഘടനയിലാണ് റൈറ്റ് ടു വർക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കിയിരിക്കുന്നത്? ഇതുവരെ അറിയാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. ദാറ്റ് ഈസ് ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ചൈന. പിന്നെ മനസ്സിലായി, ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ ഏത് റൈറ്റാണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുമാണ് വരുന്നത്. പിന്നെ 42 ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്, ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. ഇത് അർത്ഥം മനസ്സിലാക്കുക, വെറുതെ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നല്ല വാക്കാണ്, ഹ്യൂമെയിൻ കുറച്ചുകൂടെ മനുഷ്യത്വപരമായ കാര്യങ്ങൾ. കണ്ടീഷൻസ് ഓഫ് വർക്ക്, വെൻ യു ആർ ഗോയിങ് ടു വർക്ക് യു ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് ആൾ ഫെസിലിറ്റീസ് ദർ. അല്ലേ, ചില ഓഫീസുകളിലൊക്കെ പണ്ട്, ഇപ്പോൾ പ്രോബ്ലം ഇല്ല, പണ്ട് ചില ഓഫീസുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കുന്നത് മൂർഖനോ അണലിയോ ഒക്കെ ആയിരിക്കും. പിന്നെ മേശപ്പുറത്ത് ഫയലുകൾ ഇങ്ങനെ ഇരിക്കുന്നതാണ്, മറ്റേ ഓഫീസറെ കാണാൻ കഴിയില്ല. പിന്നെ കറുത്ത ഫാനായിരിക്കും മേളിൽ കിടക്കുന്നത്, കറുത്ത വാങ്ങിച്ചപ്പോൾ വെളുപ്പായിരുന്നു, പൊടി കയറി 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 എല്ലാം കൊണ്ട് ഒരു വല്ലാത്തൊരു ഭാർഗ്യം. ഇതൊക്കെ എല്ലാവരും നമ്മുടെ സർക്കാർ ഓഫീസുകൾ, അത് മാടി. എ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്, എല്ലാ സൗകര്യങ്ങളും വേണം, നല്ല ക്യൂബിക്കൾ, നല്ല എ സി അല്ലെ ഫാൻ, നല്ല വെളിച്ചം കിട്ടുന്നത്, പാർക്കിംഗ് ഏരിയ, പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ക്യാൻറ്റീൻ. മനസ്സിലായില്ലേ? ദർ ആർ സോ മെനി ഫെസിലിറ്റീസ് ദാറ്റ് വി റിക്വയർ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വേറെ ഉണ്ട്, എന്താണത്? സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ, 50 സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ ക്രഷുണ്ട് കുട്ടികളെ കൊണ്ട് കിടന്നത്, 2 വയസ്സ് 3 വയസ്സുള്ളവർക്ക് അതും കൂടെ വേണം. അവസാനം ഓഫീസൊക്കെ ചെറിയ ബാക്കിയുള്ള സൗകര്യങ്ങളാണ് കൂടുതലും വരുന്നത് അതിനായിട്ട്. ബട്ട് വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ഫോർ ദാറ്റ്? ഏത് ആർട്ടിക്കിളിലാണ് അത് പറയുന്നത്? ആർട്ടിക്കിൾ 42 ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. യു നോ മെറ്റേണിറ്റി റിലീഫ്, പ്രസവകാല ആനുകൂല്യം സർവീസിൽ ഇരിക്കുമ്പോൾ. അല്ല വെളി
നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കത്തില്ല അത്. സർവീസിലിരിക്കുന്ന എംപ്ലോയീസിന് ഇത് ആനുകൂല്യം കിട്ടും. ഇത്ര നാളത്തെ ഇപ്പോൾ എത്ര 26 ആഴ്ച അല്ലേ കിട്ടും, ആനുകൂല്യം കിട്ടും, വിത്ത് സാലറി കിട്ടും. ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചോദിച്ചൂടെ മെറ്റാലിറ്റി റിലീഫ് പറയുന്ന ഏത് ആർട്ടിക്കിളിലാണ്? ചിലർ പറയും ഈ അതൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയില്ല എന്ന് ചിലർ വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഈ ചോയ്സിൽ നാലാമതൊന്ന് കൊടുക്കും, നോവെയറെന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. ആദ്യം രണ്ടും ആർട്ടിക്കിൾ എഴുതും, മൂന്നാമത് കറക്റ്റ് ആർട്ടിക്കിളിടും, നാലാമത് നോവെയർ. പല പിള്ളേരും അത് എഴുതും, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്നും പറയത്തില്ല. അതുകൊണ്ട് അവരെ പറ്റിക്കാനായിട്ട് അങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഏത് ആർട്ടിക്കിളിലത്, 42 തീർച്ചയായിട്ടും അത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വരാവുന്ന ആർട്ടിക്കിളാണ് 43A. എയും ബിയും വരുന്നതൊക്കെ പിന്നീട് ആഡ് ചെയ്ത ആർട്ടിക്കിളായിരിക്കും, അഡീഷണൽ. 43A പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ്. ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. വ്യവസായ സ്ഥാപനങ്ങളിൽ ആ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ട് പോകുന്നതിലേക്ക് തൊഴിലാളികളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പ് വരുത്തണമെന്നാണ്. നല്ല കാര്യമാണത്. ദിസ് ആർട്ടിക്കിൾ ഹാസ് ബീൻ ഇൻസെർട്ടഡ് ഫോർ ഓൺലി വൺ ഇൻറ്റൻഷൻ, ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ, ടു എൻഷുവർ എ വെരി ഫേവറബിൾ കണ്ടീസീവ് ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ്. നല്ലൊരു അന്തരീക്ഷം, വ്യാവസായിക അന്തരീക്ഷം ഉറപ്പ് വരുത്താനാണ്. പലപ്പോഴും വീ നോ ദാറ്റ് ഇൻ എവരി ഇൻഡസ്ട്രിയൽ യൂണിറ്റ് there are occasional strikes, ഒന്നീ വേജ് ഇൻക്രീസ് അല്ലെങ്കിൽ ബോണസ് അല്ലെങ്കിൽ അന്യായമായ സ്ഥലം മാറ്റം, ഒരുപാട് റീസൺസ് ഇല്ലേ. പക്ഷേ ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ദേർ ഇസ് എ ഗവേണിംഗ് ബോഡി കോൾഡ് മാനേജ്മെൻറ്റ്, ആൻഡ് ഇൻ ദിസ് മാനേജ്മെൻറ്റ് ദേർ വിൽ ഡയറക്ടർ ബോർഡ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാകും. ആൻഡ് ഇഫ് 2 or 3 സീറ്റ്സ് ആർ ഗിവൺ ടു ദി വർക്കേഴ്സ്, അവരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ സമരം ഇല്ലല്ലോ, അവരും കൂടി ഡിസൈഡ് ചെയ്തതല്ലേ. അതാണ് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ സോ ദാറ്റ് ദർ വിൽ നോട്ട് ബി എനി സ്ട്രൈക്ക്, എല്ലാം എവറിഥിങ് വിൽ ഗോ ഇൻ എ ഹാർമോണിയസ് ബ്ലെൻഡിങ് ഓഫ് റിലേഷൻഷിപ്പ്, ഇതായിട്ട് പോവും. ഓക്കെ, അതിനുള്ളതാണ് 43A. ഇനി 43B, പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ, യുനോ, കോഓപ്പറേറ്റീവ് സഹകരണ സംഘം നാട്ടിൻ പുറത്ത് പ്രത്യേകിച്ച് പലരുടെയും അത്താണിയായിരുന്നു. അത് കാര്യം എല്ലാവരും കൂടി ചേർന്ന് ഒരു സംഘം ഉണ്ടാക്കുകയും എല്ലാവരും ചെറിയൊരു നിക്ഷേപം കൊടുക്കുകയും നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ, വീട് വെക്കാനോ കല്യാണങ്ങൾക്ക് വരുമ്പോൾ അവിടുന്ന് ഇത് എടുക്കാം. പിന്നെ അതുപോലെ ചിലർ ചിട്ടി നടത്താറുണ്ട്. ആ പ്രദേശത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക വികസനത്തിനും എല്ലാ കുടുംബങ്ങളിലേക്കും ഒരംഗത്വം കൊടുക്കുക വെച്ചതിനും നല്ലൊരു കാര്യമാണ്. അതാണ് സഹകരണ സംഘം, കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത് നമ്മളെ നാട്ടിൽ ഒരുമാതിരി കൂണ് പോലെ അങ്ങ് പിടിച്ച് അവസാനം വന്നപ്പോഴത്തേക്ക് അതിന് ഭയങ്കര മത്സരമായി. ചില സഹകരണ സംഘങ്ങളിൽ ഇലക്ഷൻ കണ്ടു കഴിഞ്ഞാൽ പാർലമെൻറ് ഇലക്ഷന് പോലും ഇത്രയും വേറും വാശിയില്ല അല്ലേ. സോ എവരിബഡി സസ്പെക്റ്റഡ് ദാറ്റ് സംതിങ് ബിഹൈൻഡ് ഇറ്റ് അല്ലേ, എന്തോ ഗുണമുണ്ട് അല്ലെ, പിന്നെ എന്തോ ഇത്ര എന്തെങ്കിലും സംതിങ് കാണും. അങ്ങനെ വന്ന് പല കംപ്ലയിൻറ്റ്സുകളും വന്നപ്പോൾ പാർലമെൻറ്റ് മെയ്ഡ് എൻ ആക്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ ആക്ട് പാസ്സാക്കിയിട്ട് ദീസ് ബോഡീസ് വേർ ഇൻക്ലൂഡഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഭരണഘടനയിൽ കൊണ്ടുവന്ന്. ഇപ്പം സഹകരണ സംഘങ്ങൾ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. നോ ബഡി ക്യാൻ ഇൻ്റർഫിയർ എന്നല്ല, ദർ ആർ സർട്ടൺ റൂൾസ് പെർട്ടൈനിങ് ടു ദാറ്റ്. ഇനി അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു മനസ്സിലായില്ലേ അത് ഏത് ആർട്ടിക്കിളാണെന്നാണ് അറിയുന്നത്. 43B ആണ്, 43B, പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അറിയാവുന്ന ഒരു ആർട്ടിക്കിളാണ് എങ്കിലും അത് നോട്ട് ചെയ്ത് വെച്ചാൽ അത് ചോദിക്കാൻ സാധ്യത ഇല്ല, കാര്യം എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട്. എന്ന് ഞാൻ പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴായിരിക്കും ഇവിടെ ആർക്കും അറിയില്ലെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 44, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം
സിവിൽ കോഡ്. ആൻഡ് യു നോ ദ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ്, ഡിഫറെൻറ്റ് റിലീജിയൻസ്. ഈച്ച് റിലീജിയൻ ഹാസ് ഇറ്റ്സ് ഓൺ പേഴ്സണൽ ലോസ്. ബട്ട് ആസ് ഫാർ ആസ് ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ആർ കൺസേൺഡ്, ഓൾറെഡി ദ ഹാവ് പാർലമെൻറ്റ് ഹാവ് മേഡ് ദ ആക്ട്, അല്ലെ, ഹിന്ദു മാരേജ് ആക്റ്റും മറ്റുമൊക്കെ വന്നിട്ട്. അത് വലിയ കുഴപ്പമില്ല. പക്ഷേ മുസ്ലിംസിനെ സംബന്ധിച്ചാണ് ഈ പേഴ്സണൽ ലോയുടെ വലിയ പ്രശ്നം ഉണ്ടാവുകയും അവസാനം അത് എല്ലാവർക്കും കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒറ്റ ഒരു ലോ കൊണ്ടുവരികയും ചെയ്തു, യൂണിഫോം സിവിൽ കോഡ്, ഇൻ ഓർഡർ ടു കമ്പൈൻ ഓൾ ദി പേഴ്സണൽ ലോസ്. കാരണം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും സിറ്റിസൺ അല്ലേ. അപ്പം അതിനെക്കുറിച്ച് പല തർക്കങ്ങളും നടക്കുന്നതാണ്. ഇപ്പോൾ അതൊരു സോഷ്യൽ ഇഷ്യൂവിനേക്കാൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതായാലും നമ്മൾ അതിലോട്ട് കടക്കേണ്ട. അവർ സോൾ ഫോക്കസ് ഈസ് ഇൻ വിച്ച് ആർട്ടിക്കിൾ യൂണിഫോം സിവിൽ കോഡ് ഈസ് ഇൻക്ലൂഡഡ്. ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള സംസ്ഥാനം ഗോവ. എന്തുകൊണ്ടാണ് ഗോവയെ നടപ്പാക്കിയത്? There are two reasons for that. അതെ, നമ്പർ വൺ, ഇതാരുടെ ആയിരുന്നു ഗോവ? അവരവിടെ ആദ്യം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രദേശങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇത് വരും. രണ്ടാമത്, നമ്മൾ ഇങ്ങോട്ട് ചേർത്തില്ലേ, ചേർത്ത് കഴിഞ്ഞപ്പോഴും നമ്മളിത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോമിനൻ്റ് പോപ്പുലേഷൻ ക്രിസ്ത്യൻസ് ആണ്, വേറെ ആരും വലുതായിട്ട് ഇല്ല. സോ ദർ വർ നോ ഓപ്പോസിഷൻ. സോ ദ ഗവൺമെൻറ് ഡിസൈഡ് ടു ഇംപ്ലിമെൻ്റ് ഇറ്റ്. അത് അങ്ങനെ അങ്ങനെ ചെയ്തതാണ്. പോയിന്റ് മനസ്സിലായല്ലോ. അതാണ് ഗോവയിൽ വരാൻ കാരണം. ഇനി പിന്നുള്ളത് 45. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ഇയർലി ചൈൽഡ്ഹുഡ് കെയർ. കുട്ടികൾക്ക് ഇയർലി ചൈൽഡ്ഹുഡാണ്, അവിടെ ഒരു 2 years to 6 years വരെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് ഇയർലി ചൈൽഡ്. നമ്മൾ പറയാറില്ലേ, ആസ് പാർട്ട് ഓഫ് ദിസ് ആർട്ടിക്കിൾ ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റഡ് ദ വാട്ട് വി കോൾ ദാറ്റ് ICDS പ്രോഗ്രാം, ഇൻറ്റഗ്രേറ്റഡ് ചൈൽഡ്. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഏത്? നമ്മൾ ഈ കാണുന്ന അംഗനവാടി അല്ലേ. അംഗനവാടികളെക്കുറിച്ചൊക്കെ അറിയാമോ? ആ അംഗനവാടി എന്ന് പറഞ്ഞിരുന്നാൽ അറിയാമല്ലോ. നമ്മൾ ഈ ആ പ്രദേശത്തുള്ള കുട്ടികൾക്ക് പ്ലേ സ്കൂൾ പോലെ കൊടുക്കാൻ വേണ്ടി താഴെ ഉള്ളവർ, വലിയ ക്രഷൊന്നുമല്ല, അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതിനാണ്. പിന്നെ ലേറ്റർ ദേവർ ഗിവൺ ഫുഡ്, മിൽക്ക്, മനസ്സിലായില്ലേ, ഇങ്ങനെയുള്ള പലതും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ, കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നൊന്ന്, അപ്പം അതിനകത്ത് അഥവാ ഇതിനകത്ത് ഈ ആർട്ടിക്കിളിൻ്റെ ഉദ്ദേശം ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. നമ്പര് മനസ്സിലായി, ഒരു നമ്പർ തന്നിട്ട് ഇത് ഏതിനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിൽഡ്രൻസിൻ്റെ കെയറിന് വേണ്ടി ഉള്ള ആർട്ടിക്കിൾ ഏതാണ്, അത് മാത്രം അറിയാൻ വേണ്ടിയാണ്. ഇനി 46, എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC ST ആൻഡ് OBC. നമ്മുടെ രാജ്യത്തെ SC ST OBC മുതലായ വിഭാഗങ്ങളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്, സാമ്പത്തിക താല്പര്യങ്ങൾ, വിദ്യാഭ്യാസ താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ആർട്ടിക്കിളാണ് ഇത്, 46 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ് എല്ലാം ഇതിൽ വരുന്നത് കൊണ്ട്, ഏതിലാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ വരുന്നത് കൊണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഓബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റിഷ്യബിൾ, യു നോ അല്ലേ. പിന്നെ ആസ് ഫാർ ആസ് പോസിബിൾ വിതിൻ ദ കൺസ്ട്രെയിൻസ് ദേ യൂസ് ടു ഇംപ്ലിമെൻറ്റ് ഇറ്റ്. പലതും അങ്ങനെ നടപ്പാക്കുന്നുണ്ട് പലതും എന്നുള്ളതാണ്. ഇനി 48 വേണം. 48, ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ്, അല്ല ഓർഗനൈസേഷൻ വില്ലേജ് അത് നമ്മൾ ഇത് അഗ്രികൾച്ചർ, ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, ഇതൊക്കെ മനസ്സിൽ പറയുമ്പോൾ, ഇതൊക്കെ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ മനസ്സിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പോകണം. അപ്പോഴാണ് നിങ്ങളെ ഇൻസ്പയറിങ് വരുന്നത് മനസ്സിൻ്റെ. ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി, വാട്ട്സ് എ നീഡ് ഫോർ ദിസ് ആർട്ടിക്കിൾ, വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇൻക്ലൂഡഡ് ദിസ്? ബിക്കോസ് ഇന്ത്യ ഈസ് പ്രൈമറിലി ആൻ അഗ്രികൾച്ചർ കൺട്രി അല്ലേ. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ എംപ്ലോയ്ഡ് ഇൻ അഗ്രികൾച്ചർ. അത് നമ്മളെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അഗ്രികൾച്ചറിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വാട്ട് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് ഗവൺമെൻറ് ടേക്കൺ? വി ഹാവ് എ മിനിസ്ട്രി എക്സ്ക്ലൂസീവ് ടു ലുക്ക് ഇൻ ടു അഗ്രികൾച്ചർ അറ്റ് നാഷണൽ ലെവൽ. ഇൻ എവറി സ്റ്റേറ്റ് വി ഹാവ് എ മിനിസ്ട്രി ഫോർ അഗ്രികൾച്ചർ.
ആൻഡ് യു ഹാവ് സർട്ടൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ICAR ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻ ഓർഡർ ടു കണ്ടക്ട് മോഡേൺ റിസർച്ചസ് ഇൻ ദീസ് ഫീൽഡ് ആൻഡ് ഇൻ ഓർഡർ ടു എഡ്യൂക്കേറ്റ് ദ സ്റ്റുഡൻസ് വി ഹാവ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസ് അല്ലേ അതുകൊണ്ട് അഗ്രികൾച്ചറൽ പിന്നെ നൗ റീസെൻ്റ്ലി വി ഹാവ് ആൾസോ ഇൻഡ്യൂസ്ഡ് സം കൈൻഡ് ഓഫ് ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ബയോടെക് മനസ്സിലായല്ലേ പോലുള്ള ചില അഗ്രോ മെഷീനറികൾ പലതും അതുണ്ട് അപ്പോൾ നൗ ദാറ്റ് ബിസിനസ് ഓഫ് അഗ്രികൾച്ചർ ദാറ്റ് ഏരിയ ഓഫ് അഗ്രികൾച്ചർ ഈസ് നൗ ഡെവലപ്പിംഗ് വിത്ത് ദി അഡ്വൻറ്റ് ഓഫ് മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വരുന്നു ദീസ് ആർ ആൾ ബേസ്ഡ് ഓൺ ദീസ് ആപ്പുകൾ അതാണ് ഇപ്പോൾ മനസ്സിലായില്ലേ അത്രയും മനസ്സിൽ നിങ്ങളെ വന്നാൽ നിങ്ങൾ യു ആർ ആപ്റ്റ് ടു ചൂസ് IAS ഓർ KS അല്ലാതെ ആർട്ടിക്കിൾ 48 ദാറ്റ് ഈസ് അഗ്രികൾച്ചർ അല്ല അങ്ങനെ ചിന്തിക്കണം ഇൻസ്പയറിംഗ് ആവണം സിമിലർലി ദ കേസ് വിത്ത് അനിമൽ ഹസ്ബൻഡറി ആൻഡ് യു നോ അനിമൽസ് ആർ ദ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് അവർ ഹ്യൂമൻ സൈക്കിൾ അല്ലേ റിലേറ്റഡ് അല്ലേ ഇപ്പോൾ ഒരു മനുഷ്യ ഒരു മൃഗമില്ലാതെ നമ്മളെ ജീവിതം എന്താണ് ഇല്ല അപ്പോൾ ആ ഒരു സൈക്കിളുണ്ട് അതിന് അനിമലിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം ആൻഡ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ കേസ് ഓഫ് അഗ്രികൾച്ചർ വി ഹാവ് ആൾസോ എ മിനിസ്ട്രി ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് വി ഹാവ് മ്യൂസിയംസ് അല്ലേ ഇവർക്ക് വേണ്ടിയുള്ള പല അനിമൽസിൻ്റെ സാങ്ച്വറികൾ പലതും ഇല്ലേ ഒക്കെ ഉണ്ടിട്ടുണ്ട് സൂ ഉണ്ട് അതിന് പ്രത്യേക വെറ്റിനറി യൂണിവേഴ്സിറ്റി ഉണ്ട് വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ മാൾഡീസ് ആർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഒറ്റ ആർട്ടിക്കിളിൻ്റെ ബേസിലാണ് പുറത്തിരിക്കുക അപ്പോൾ അത് ആവശ്യമല്ലേ ആവശ്യമാണ് അടുത്തത് 48A This is another new article, but very important article. That is protection of environment. Protection of environment. And there are certain questions that we will discuss in the next class relating to the environmental conventions or at international level. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഒരു ക്ലാസ്സിൽ വരുമ്പോൾ ഇൻ്റർനാഷണൽ രംഗത്തുള്ള പല കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അത് ഇത്രയും നമുക്ക് ഓരോ ഏരിയ ബേസിൽ കൺവെൻഷൻസ് കോൺഫറൻസസ് ആൻഡ് ഹൂ പാർട്ടിസിപ്പേറ്റഡ് ഇറ്റ് ഇതെല്ലാം ഒബ്ജക്റ്റീവാണ് അത്തരം കാര്യങ്ങൾ അപ്പം ഇത് നേരത്തെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് കണ്ടെയ്ൻ ദാറ്റ് ഇല്ലായിരുന്നു ആൻഡ് ദിസ് പ്രൊവിഷൻ വാസ് ഇൻക്ലൂഡഡ് ബൈ 42nd അമെൻഡ്മെൻറ്റ് അതാണ് എൻവയോൺമെൻറ്റ് ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ആർട്ടിക്കിൾ ദ പാർലമെൻറ്റ് ഹാസ് പാസ്ഡ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പരിസ്ഥിതി സംരക്ഷണ നിയമം അത് മാത്രമല്ല ഇപ്പം നവ ഡേയ്സ് എവറി ഡേ ബോത്ത് ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെൻറ് ആസ് വെൽ ആസ് ഫ്രം ദ സെർട്ടൺ സോഷ്യൽ NGOs അല്ലേ ദേ ആർ ക്ലാമറിങ് ഫോർ ദിസ് ദ നീഡ് ഫോർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ പലതും പറയുന്നില്ലേ പരിസ്ഥിതി സംരക്ഷണം പിന്നെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ കാര്യം ഒക്കെ ഇഷ്യൂസ് അല്ലേ ഇപ്പോൾ ഏറ്റവും പ്രധാനം അതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടത് പൊളിറ്റിക്സോ വാറോ ഒന്നും അല്ല എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനാണ് ഹൗ ക്യാൻ വി സേവ് എർത്ത് ഫ്രം ദ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ അതൊന്നും ചെയ്യാൻ പറ്റും ഹൗ ക്യാൻ വി സേവ് അവർ അറ്റ്മോസ്ഫിയർ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതിലത് അതുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൾസോ കണ്ടെയ്നിൻ്റെ പ്രൊവിഷൻ ദറ്റ് ഈസ് ആർട്ടിക്കിൾ 48A ഓക്കെ നെക്സ്റ്റ് 50 ദറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് വാട്ട് ഡു യു നോ അല്ലെ ഹൗ ഡു യു ഫീൽ ആഫ്റ്റർ ഹിയറിംഗ് ദീസ് ആർട്ടിക്കിൾ ഡു യു ഹാവ് എനി കമൻസ് അതോ വെറുതെ ഒരു ആർട്ടിക്കിൾ മാത്രം സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആൻഡ് യു നോ എവറി ഗവൺമെൻറ് ഹാസ് 3 ഓർഗൻസ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഈച്ച് ഓർഗൻ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് ഫങ്ഷൻസ് ടു പെർഫോം ലെജിസ്ലേച്ചർ ലെജിസ്ലേറ്റ്സ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട് ഇറ്റ് ജുഡീഷ്യറി എക്സാമിൻസ് ഇറ്റ് ആണല്ലോ കൊടുത്തിട്ടുണ്ട് ബട്ട് യു നോ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് ദ പ്രോമിനൻറ്റ് പോസ്റ്റ് വാസ് കളക്ടർ ഹൂ ക്രിയേറ്റഡ് ദ പോസ്റ്റ് ഓഫ് കളക്ടർ ഇൻ ഇന്ത്യ വിച്ച് ലോർഡ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നാൽ പോയി അല്ലേ അതാണ് ഹൂ കളക്ടഡ് യു ആർ ആൾസോ ബിക്കമിങ് ഡിസ്ട്രിക്ട് കളക്ടർ ഷോർട്ട്ലി ആഫ്റ്റർ ഗെറ്റിംഗ് KS ആൻഡ് ആഫ്റ്റർ സെർവിങ് 7 or 8 years, you will be conferred IAS. Then you will be posted as collector.
Still, you may not be able to know who created the post of collector. It was Warren Hastings. Have you heard about Warren Hastings? Okay. It was he who created the post of district collector in India. And at that time, the primary duty of district collector was to collect the revenue in a particular area. And later, this officer was given the exclusive power of land order. Land order kittikayappo, some judicial power also given. So he became the judicial officer also, as well as executive. Kandum kaivasham vechu. Pagaya charithrangala pagishiraya cinemayo, ivalla kandu kaiya ariyan collector vandu kaiya collector theerumanikkunna. Ivan endu shiksha kodukkanam. And earlier in Kerala also, in 1950s and 60s, each and every district collector enjoyed this power. In every afternoon, they had their own chamber. Case കേട്ടിട്ട് കോടതി പോലെ വിധിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ദേ എൻജോയ്ഡ് ബോത്ത് ജുഡീഷ്യൽ ആസ് വെൽ ആസ് എക്സിക്യൂട്ടീവ് പവർ. പിന്നെ മനസ്സിലായി, പവർ എല്ലാം കൂടെ ഒരാളിൽ കേന്ദ്രീകരിച്ചിരുന്നാൽ ദാറ്റ് വിൽ ലീഡ് ടു കറപ്ഷൻ. പറഞ്ഞിട്ടില്ലേ ഫേമസ് സെൻറ്റൻസ്, പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. ഹൂ സെഡ് ഇറ്റ്? ഈ കൊട്ടേഷൻ തന്നിട്ട് ചോദിക്കുന്നു, പവർ കറപ്റ്റ്സ്, absolute power corrupts absolutely. Who said it? It was Lord Acton Prabhu, Britain. നല്ല കാര്യങ്ങളൊക്കെ അവരാണ് പറഞ്ഞിരിക്കുന്നത് പാലിക്കുന്നത്. ലോർഡ് ആക്ടൺ മെയ്ഡ് ദിസ് കമൻറ്റ്. അത് ശരിയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാജുവലി ദിസ് ജുഡീഷ്യൽ പവർ ഫ്രം എക്സിക്യൂട്ടീവ് ഷുഡ് ബി സെപ്പറേറ്റഡ്. അങ്ങനെ പതുക്കെ പതുക്കെ അത് മാറ്റണം എന്ന് ആഹ്വാനം ചെയ്യുന്ന വകുപ്പാണേത്, ഈ വകുപ്പ്. ഇപ്പോൾ ഞാൻ പറയാറില്ലേ, ജുഡീഷ്യൽ പവറിലെ കളക്ടർക്ക് 146 ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഡിസ്ട്രിക്ട് കളക്ടർ എന്നല്ലേ പറയുന്നത്. ആ പവറുണ്ട്, മജിസ്ട്രേറ്റിൽ പവറുണ്ട്. അതുണ്ട്. ബട്ട് പല പവറുകളും അതീത് പോയി തുടങ്ങി. എന്നാലും ഇപ്പോഴും ചില പവറുകളുണ്ട്. ഇതിന് വേണ്ടിയുള്ള ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണിത് ആർട്ടിക്കിൾ 50. ആൻഡ് അനദർ ആർട്ടിക്കിൾ ദാറ്റ് ഈസ് 51. ആൻഡ് ദിസ് ആർട്ടിക്കിൾ ഹാസ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ്. Article 50, promotion of international peace. Promotion of international peace. ഇവിടെ ഈ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത, ദിസ് ഈസ് എ ഒൺലി ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻ്റർനാഷണൽ. ഇൻ്റർനാഷണൽ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്, 51. ബാക്കി എല്ലാ എവറി അതർ ആർട്ടിക്കിൾ ഡീൽ വിത്ത് നാഷണൽ ഓർ ലോക്കൽ. ബട്ട് ദ വേർഡ് ഇൻ്റർനാഷണൽ അപ്പിയേഴ്സ് ഉള്ളി ഇൻ വൺ ആർട്ടിക്കിൾ, ദാറ്റ് ഈസ് 51. ആൻഡ് വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ? ദിസ് ആർട്ടിക്കിൾ ഗിവ്സ് ഷേപ്പ് ടു ഓർ ഗൈഡൻസ് ടു ഇന്ത്യാസ് ഫോറിൻ പോളിസി. മനസ്സിലായില്ലേ? ഇന്ത്യയുടെ വിദേശ നയത്തിന് ഗൈഡായിട്ട് നിൽക്കുന്ന ആർട്ടിക്കിളാണേത്, 51. അതിൽ പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ഓഫ് ഇൻ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, ദാറ്റ് ഇസ് എ പ്രൈമറി കൺസേൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കൺസേൺ അതാണ്. നമ്മുടെ ഫോറിൻ പോളിസിയിൽ നമ്മുടെ ഏത് കാര്യം എടുത്തിരുന്നാലും ഫോറിൻ പോളിസി വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞത് കോൺട്രിബ്യൂട്ട് ആണ് ആർട്ടിക്കിൾ 51. അപ്പോൾ ഈ ആർട്ടിക്കിൾ 51 വരെ ഉള്ളത് നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ളതാണ്. 35 to 51 നല്ല കാര്യങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് ദ കൺട്രി. വിച്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ് ഫണ്ടമെൻ്റൽ ഇൻ ദി ഗവേണൻസ് ഓഫ് ദി കൺട്രി. ഏതാണ് രാജ്യത്തിൻ്റെ ഭരണത്തിന് പിന്നെ ഫണ്ടമെൻ്റലായിരിക്കുന്ന ഏതാണ്? ദാറ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ചോയ്സ് തരും പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ഇങ്ങനെയൊക്കെ തരും. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിയാണ് ഏതാണ് ഫണ്ടമെൻ്റൽ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ. വരാവുന്ന ചോദ്യങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഷുവേഴ്സ് ഡാഷ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ആ വാക്ക് ചോയ്സിൽ കാണും.
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എൻഷുവേഴ്സ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെമോക്രസി. ഈ വാക്കുകൾ അതിനകത്ത് കാണും. അപ്പോൾ അതിന് മനസ്സിലായല്ലോ, ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്ട്സ് ഏതാണ്? സോഷ്യൽ അല്ല, പൊളിറ്റിക്കൽ ഡെമോക്രസി. ദെൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി, അതാണ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ ആർട്ടിക്കിൾ പഠനമാണ് ഇതുവരെ ചെയ്തത്. എന്നാലും അതിനകത്തുനിന്ന് വരുന്ന ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഒബ്ജക്റ്റീവ്സ് 3 ഒബ്ജക്റ്റീവ്സ്, ധൈര്യമായിട്ട് പറയാം. 3 ഒബ്ജക്റ്റീവ്സ്. 1, ഇറ്റ് എയിംസ് ടു മേക്ക് ഇന്ത്യ എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ വെൽഫെയർ എന്നുള്ളൊരു വാക്ക് ഓർത്തിരുന്നാൽ മതി. 2, ഇറ്റ് എയിംസ് ടു മേക്ക് ഇന്ത്യ എ ഗാന്ധിയൻ സ്റ്റേറ്റ്. മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ പൂണിയുന്ന ഗാന്ധിയൻ സ്റ്റേറ്റ്. അതിനകത്താണ് മദ്യ നിരോധനം, പഞ്ചായത്ത് രാജ്, വിമൻസ് എഡ്യൂക്കേഷൻ, കളക്റ്റീവ് ഫാമിംഗ് അല്ലേ, ഗോവധ നിരോധനം, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യം ഗാന്ധിയൻ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എയിംസ് ടു മേക്ക് ഇന്ത്യ എ ഗാന്ധിയൻ സ്റ്റേറ്റ്. ആൻഡ് തേർഡ്, ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ. ഈ 3 ലക്ഷ്യങ്ങളാണ് ഇതിലുള്ളത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉള്ളതെന്നുള്ളത്. അങ്ങനെയും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി അങ്ങോട്ടുണ്ട്, നമുക്ക് ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് പറയാം. പിന്നെ അതിനാ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ദ ഒബ്ജക്റ്റീവ്, ദ എയിം ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 3 വേർഡ് മതി നിങ്ങൾക്ക്, ഒള്ളി 3 വേർഡ്സ്. Only 3 words. Number 1, they are fundamental. They are fundamental. Second one, they are justiciable. That means if anybody violates your rights, you can go to the court. That is also your fundamental right. So it is justiciable. And the third one, Moonavathedana. These rights are not. പറ, അതല്ലേ ചലഞ്ചിങ് കോർട്ടറാണ്. അബ്സല്യൂട്ട്, നോട്ട് അബ്സല്യൂട്ട്, ആ വാക്ക് നോട്ട് അബ്സല്യൂട്ടാണ്. അബ്സല്യൂട്ട് മീൻസ് പരമമായത്. വട് യു മീൻ ബൈ അബ്സല്യൂട്ട്? യു ഹാവ് ദ ഫുൾ റൈറ്റ്, അതാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല, അതാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്, മീനിങ് സർട്ടൺ റെസ്ട്രിക്ഷൻസ് ആർ ദെയർ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഇപ്പം മനസ്സിലാവും. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഉണ്ടോ? എന്ത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ? അതാണ്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എവിടെ സഞ്ചരിക്കണം? അതുകൊണ്ടാണ് ചിലയിടത്ത് നോ എൻട്രി എന്ന് വെച്ചിരിക്കുന്നത്. ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? എന്നാ മോഷണം എൻ്റെ തൊഴിലാണ്, പറ്റുമോ? ഇല്ല. സോ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഏത് അസോസിയേഷനും എന്നാൽ രാജ്യത്തിനെതിരെ ഒന്ന് സംഘടിച്ചാലോ, പറ്റുമോ? ഇല്ല. സോ ഫോർ എൻജോയിങ് എവരി റൈറ്റ് ദർ ആർ സെർട്ടൺ റെസ്ട്രിക്ഷൻസ്. സോ ദീസ് റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട്, പരമമല്ല. ഈ 3 ഫീച്ചേഴ്സാണ് അതിനെക്കുറിച്ച് അറിയേണ്ടത്. പോയിൻ്റ് മനസ്സിലായല്ലോ. സോ വി വിൽ ഹാവ് ബാക്കി പറയാം.